കാക്കയുടെ ശബ്ദം കേട്ടാ പെണ്ണുങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. മോനെ പോയി നോക്ക്, കാക്ക ഏത് ഭാഗത്തേക്ക് വാല് തിരിച്ചു വെച്ചാ കുറുകുന്നത്, അവിടുന്ന് വിരുന്നുകാര് വരാനുണ്ട്. നമ്മളെ തവക്കുലിന്റെ ബോധാ, എന്തെങ്കിലും ഒന്ന് പറയുമ്പോ ഇന്നും പല്ലി ചെലച്ചാ മതി, ഓ ഞാൻ പറഞ്ഞത് സത്യാന്ന് പല്ലി വരെ സമ്മതിച്ചിരിക്കുന്നു. അട്ടം താങ്ങി പല്ലി ഉണ്ടല്ലോ, പല്ലി സമ്മതിച്ചിരിക്കുന്നു. യാത്രക്കൊരുങ്ങിയാൽ ഒരു ഒരു പൂച്ച അത് കറുത്ത നിറാണെങ്കിൽ പ്രശ്നേയായി. കരിമ്പൂച്ച വിലങ്ങ് ചാടിയാൽ വണ്ടി ഡ്രൈവ് ചെയ്യാനെടുത്ത ഡ്രൈവർ വരെ അത് അവിടെ പാർക്ക് ചെയ്തുകൊണ്ട് ടാക്സിക്ക് പോകും. എന്താ കാരണം? ഇന്ന് പോയ അപകടമാണ്, കരിമ്പൂച്ച വിലങ്ങി ചാടിയതിന്. കരിമ്പൂച്ചക്കുണ്ട് ഒബന്റെ ഹൈറും ഷെറും, അത് അപ്പുറത്തൊരു മത്തിത്തല കണ്ടപ്പോ അങ്ങോട്ട് ചാടിയതാ. അത് ഇവന്റെ ഹൈറും ഷെറുമായിട്ട് എന്ത് ബന്ധം? ആ തീർന്നില്ല. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ട് മരക്കൊമ്പിലിരുന്നിട്ട് കുറ്റിച്ചൂളാന്ന് ചിലയിടത്ത് പറയും, ചിലയിടത്ത് കൂമെന്ന് പറയും. അതിങ്ങനെ അതിനൊരു പ്രത്യേകമായ ഇണയെ ആകർഷിക്കാനൊരു സൗണ്ട് ഉണ്ട്. ആ സൗണ്ട് കേട്ടിട്ട് പണ്ടുള്ള ആളുകളൊക്കെ വ്യാഖ്യാനം കൊടുത്തു, പോകുക പോകുക എന്നാണ് ആ പറയുന്നത് എന്ന് പറഞ്ഞാൽ, കൂമം മൂളി ആ ശബ്ദം കേട്ടുകഴിഞ്ഞ് 40-ാമത്തെ ദിവസം മയ്യത്ത് ഇറങ്ങാനുണ്ടാ വീട്ടുന്ന്. ഇങ്ങനെ ഓരോ അന്ധവിശ്വാസം നമ്മുടെ സമൂഹത്തിലില്ലേ? നമ്മുടെ സമൂഹത്തിൽ നിന്നൊക്കെ നാട് നീങ്ങി തുടങ്ങിയില്ലേ? അരങ്ങത്തുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ എവിടുക്കാ പോയത്? ആരുടെ പ്രവർത്തന ഫലമായി ഇതൊക്കെ പോയത്? മുജാഹിദുകളുടെ ശക്തമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ പടയോട്ടത്തിന്റെ ഫലം. അങ്ങനെ ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് ഒരുപാട് വിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും സമൂഹത്തിൽ അതൊക്കെ പലരും മാർക്കറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഓരോ ദിവസവും ശകുനല്ലേ? ശനിയാഴ്ച ദിവസത്തിനില്ലാത്ത തകരാറില്ല. റസൂലുള്ളാന്റെ പേരിൽ കളവും പറയാ. പറയുന്നു തിരുനബി മുസ്തഫ സല്ലല്ലാഹ് ശനി മക്ര ദിവസം എന്ന് സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാന്റെ പേരിൽ കള്ളം പറയാ, അള്ളാന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറയുന്ന കൂട്ടർക്കുള്ള ശിക്ഷ പറയണോ? എന്താ പറഞ്ഞത്? ശനിയാഴ്ച ദിവസം ചതിയനായ ദിവസമാണ് അള്ളാന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹ് നൊണയും പറയാ, നൊണയും പറയാന്നൊരു സുബ്ഹാനല്ലാഹ് ദിക്റും ചൊല്ലിയ തീർന്നില്ല. ചതിച്ചിട്ടുമുണ്ടൊരു ഏഴു പേരി ദിവസമിൽ ഒരു ഏഴു പേരെയുമെന്നു വന്നു ഹദീസതിൽ. അന്നത്തെ ദിവസം ഏഴാൾക്കാർ ഏഴാളെ ചതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശനി ആകെ മോശമാണ്. നബി നൂഹ് കൗമിന് മക്ര് വന്നതുമന്ന നബി സാലിഹിന്റെ അനുയായികൾക്കും എന്ന. നൂഹ് നബിയുടെ സമൂഹത്തിന് ഇടങ്ങേറി വന്നത്, സാലിഹ് നബിയുടെ സമൂഹത്തിന് ഇടങ്ങേറി വന്നതൊക്കെ ശനിയാഴ്ച. ഇഖ്വത്തു യൂസുഫ് ചെയ്തതും ശനി ദിവസമാ, നബി മൂസ കൗമിന് വന്നതും ആ ദിവസമാ, റുഹുള്ള ഈസാ നബിയെ ശത്രു വളഞ്ഞതും ശനി ദിവസമാ, വധിക്കുന്നതിന് തുനിഞ്ഞതും നബിയെ ചതിക്കാനും കുറൈശികളെന്ന പ്ലാനിട്ട് വീട് വളഞ്ഞു ചുറ്റിയതെന്ന. ഒക്കെ ശനിയാഴ്ചന്റെ കുഴപ്പ. ആരാടോ നിങ്ങളത് പഠിപ്പിച്ചത്? താനിച്ച ശിയാഴ്ചം, തനിച്ച ശിയാഴ്ചം. അതെ, അവിടെ നിന്ന് കടന്നുകൂടിയ വിശ്വാസങ്ങൾ. ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ചാൽ വരെ പെണ്ണിന്റെ കാലി കഴുകിയ വെള്ളം, പെണ്ണിന്റെ കാലി കഴുകിയ വെള്ളം കൊണ്ട് വീട്ടിൽ പുണ്യാഹം തളിക്കണം എന്ന് പഠിപ്പിക്കുന്ന അന്ധവിശ്വാസികളെ, മുജാഹിദുകൾ അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് പ്രചരിപ്പിക്കുന്നവരെ, കേട്ടോ നിങ്ങളുടെ പ്രചരണം എന്താ? ബുധനാഴ്ചയും ശനിയാഴ്ചയൊക്കെ തിന്നണ്ട സാധനങ്ങളുടെ ലിസ്റ്റ് വരെയുണ്ട്. ബുധനാഴ്ച പാല് അലിയുന കുടിക്കാത്തതാ, ശനിയാഴ്ച മീനും താനുപേക്ഷിക്കുന്നതാ. ബുധനാഴ്ച പാലുടിക്കൂല, ശനിയാഴ്ച മീനും തിന്നൂല. ഏതെങ്കിലും ഒരു മൂലയരുത് നടപ്പിലാക്കി എത്ര വീട്ടുകാർ രക്ഷപ്പെടും, എത്ര വീട്ടുകാർ രക്ഷപ്പെടും. ബുധനാഴ്ച മൂലർക്ക് മീനേ വേണ്ടു, അന്ന് പാലേ വേണ്ടു. ഇതൊക്കെ ഷിയാക്കൾ ഒക്കെ അലിയാര് പറഞ്ഞു, ഫാത്തിമ ബീവി പറഞ്ഞു, ഹസൻ എന്നോര് പറഞ്ഞു, ഹുസൈൻ എന്നോര് പറഞ്ഞു. ഇങ്ങനെ ഇനി ഒരു കല്യാണം കഴിഞ്ഞാലോ, കല്യാണം കഴിഞ്ഞാലോ പറയുന്നതായി നബി മുസ്തഫ സല്ലല്ലാഹ് അലി അവരോടൊരു ദിനം റളിയല്ലാഹ്. അല്ലാന്റെ റസൂലിന്റെ പേരിൽ കളവ് പറയണം, കളവ് പറയണം. ചോദിക്കണം നിങ്ങൾ, അല്ലാന്റെ റസൂൽ ഇത് എവിടെ പറഞ്ഞു? സഹിയായ ഹദീസ് ഉദ്ധരിക്ക്. റസൂലുള്ളാന്റെ പേരിൽ കള്ളം പറയാ, എന്നിട്ട് പറയാം ഞങ്ങൾ റസൂലുള്ളാനെ സ്നേഹിക്കുന്നവരാ, മുജാഹിദ് റസൂലുള്ളാനെ നിന്ദിക്കാണ് എന്ന് പറയാ, കുറ്റൊക്കെ നമുക്കും. എന്നിട്ടോ അല്ലാന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് എന്താ? കല്യാണം ഒന്ന് കഴിച്ച് എന്നാൽ പെണ്ണിനെ നീ നിന്റെ വീട്ടിൽ ആദ്യമായി കടത്തിങ്ങനെ. കല്യാണം കഴിഞ്ഞിട്ട് പുതിയോട്ടി
പുതിയ മണവാട്ടിനെ അങ്ങനെ കൊണ്ടുവരുമ്പോൾ വീട്ടിലേക്ക് കടത്തേണ്ട രൂപം എന്താ? വീടിന്റെ വെളിയിലിരുത്തി കഴുകിരു കാലുകൾ, കളയാതെ ഒരു പാത്രത്തിലാക്കാ നീരുകൾ. എന്നിട്ട് ബാബ് തുടങ്ങി വീടറ്റം വരെ തളിക്കേണ്ടതാണ് ആ വെള്ളവും തീരും വരെ. പുതിയോട്ട് കയറി വന്നാല് പെണ്ണിന്റെ കാല് കഴുകുക, പുറത്തിരുത്തിയിട്ട് വീട്ടിന്റെ ഉമ്മറപ്പടിക്കൽ ഇരുത്തിയിട്ട് പെണ്ണിന്റെ കാല് കഴുകിയിട്ട് അതൊരു ആ നീര് വെള്ള പാത്രത്തിലാക്കുക. പാത്രത്തിലാക്കിയിട്ട് പെണ്ണിന് കയറാനുള്ള വീടിന്റെ വാതില് മുതൽ അടുക്കളയുടെ അങ്ങേയറ്റം വരെ തെളിക്കുക, ഈ പുണ്യാഹം തെളിക്കുക. എന്തിനാടോ, എന്തിനാ ഇത് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയായി പ്രവർത്തനം? അതുകൊണ്ട് വീട്ടിൽ നിന്നു മാറും ആപത്തും, കടക്കും അതിൽ ബറക്കത്തുമെഴുപത് റഹ്മത്തും. അതുകൊണ്ട് വീട്ടിൽ നിന്ന് എല്ലാ ആപത്തും മാറും. വീട്ടിൽ ആപത്തൊക്കെ മാറേണ്ടത് ഈ പെണ്ണ് ചവിട്ടി വന്നോളെ കാലി കഴുകിയ വെള്ളം തളിക്കല. കടക്കും അതിൽ ബറക്കത്തുമെഴുപത് റഹ്മത്തും, ആപത്ത് മാറുന്നല്ല, ആ വീട്ടിൽ ബറക്കത്തും എഴുപത് റഹ്മത്തും ഇങ്ങോട്ട് കയറിക്കൂടും എന്നാണ്. ആരാടോ ഇത് പഠിപ്പിച്ചത്? മുജാഹിദ. മുജാഹിദുകൾ അന്ധവിശ്വാസത്തിലേക്ക് പോകേണേ, നിങ്ങൾ അത് പോകേണേ, ഇങ്ങോട്ട് പോകേണ്, അത് കലക്കിയ വെള്ളം കുടിക്കാൻ പറയാണ്, ഇത് കലക്കിയ വെള്ളം കുടിക്കാൻ പറയണെന്നൊക്കെ പറയുന്നവരെ, നിങ്ങൾ വെളിച്ചുവിടുന്ന ഈ അന്ധവിശ്വാസങ്ങൾക്ക് പ്രമാണങ്ങളുടെ പിൻബലമുണ്ടോ? തനിച്ച രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക് മാർക്കറ്റ് ചെയ്തു തീർന്നില്ല. എല്ലാ ദിവസവും ഒരിക്കൽ നഹസല്ലേ, എല്ലാ ദിവസവും മഹറംബത്ത് എവിടെയെങ്കിലും കല്യാണം നടക്കുമോ, അപ്പൊ പറയും മഹറംബത്ത് കഴിയട്ടെ, മഹറംബത്ത് കഴിയട്ടെ, മഹറംബത്ത് കഴിയട്ടെ. ഇപ്പൊ എന്താ പറയണത് അറിയോ? അത് മൗലൈമാരെ, ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. മഹറംബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ മാസാ, ഷഹ്റുല്ലാ, അള്ളാന്റെ മാസമായതുകൊണ്ട് ആ പത്ത് ദിവസം ആൾക്കാർക്ക് നോമ്പെടുത്തിട്ട് അതിനെ ബഹുമാനിക്കണം എന്നുള്ളതുകൊണ്ട് ആ പത്ത് കയ്യട്ടേനെ ഞങ്ങൾ പറഞ്ഞത്. ഓ, എന്ത് കുതന്ത്രമാണ് ഈ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്! ഒരൊറ്റ കുട്ടിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടോ? എല്ലാവരും പേടിച്ചിട്ട് നിൽക്കുക, തുടങ്ങാൻ പാടില്ല, ആകെ കുഴപ്പമാണ്, ആകെ കുഴപ്പമാണ്. കാരണം എന്താ, ഓരോ ദിവസത്തെയും കുഴപ്പങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്നറിയോ, ഓരോ ദിവസവും മഹറം ഓരോ പ്രത്യേകമായ നഴ്സുകൾ പറയുന്ന കൂട്ടത്തിൽ വലിയ നഴ്സ് ദുല്ലജ് പത്ത, ദുല്ലജ് പത്ത് ഭൂലോക നഴ്സ. ഇന്ന് മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കണല്ലോ, വലിയ പെരുന്നാൾ, ഹജ്ജുൽ അക്ബർ, ഹജ്ജൊക്കെ നടക്കുന്ന ദിവസം സാർവ കുബൂരിക്കുമെന്ന ഏറ്റവും വലിയ നഴ്സാണ്, നഴ്സാണ്. ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക് മാർക്കറ്റ് ചെയ്ത ആളുകളാണ് പറയുന്നത്. അവരുടെ കലണ്ടറുകളിൽ ഓരോ ദിവസവും ഇന്ന ദിവസം മഹറം, ദുൽഹജ്ജ്, ആറ്, എട്ട്, പത്ത്. മഴദിനിന്റെ കലണ്ടറിൽ തന്നെ ഉള്ളതാ, നമ്മളെ മുട്ടിപ്പടിയിലെ പെട്ടിപ്പടി സ്വലാത്ത് നടത്തുന്ന ആളില്ലേ, മൂപ്പരുടെ കലണ്ടറിൽ വരെ ദുൽഹജ്ജ് ആറ്, എട്ട്, പത്തൊക്കെ നഹസാണ്. പിന്നെയോ റമദാനിൽ 3, 5, 11, 13, 16, 20, 21, 24, 11, 14, 30, 21, 27 ഒക്കെ വ്യത്യസ്ത കലണ്ടറുകളിൽ റമദാനെ ഒക്കെ നഹസ്. എന്തിനാ അതൊക്കെ പറയുന്നത്? ഈ രൂപത്തിലുള്ള ശീഈ വിശ്വാസങ്ങൾ, യഹൂദി വിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു. അങ്ങനെ ഈ സമൂഹത്തിന്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും തകരാറുകൾ ഉണ്ടാക്കി തീർത്ത ഈ സമൂഹത്തെ മുജാഹിദ് പ്രസ്ഥാനം ക്ഷണിച്ചു. എന്തിലേക്ക് ക്ഷണിച്ചു? എന്താ അതിന്റെ കാരണം എന്ന് മുജാഹിദുകൾ മനസ്സിലാക്കി. മുജാഹിദുകൾ മനസ്സിലാക്കി എന്താ, പ്രമാണങ്ങളിൽ നിന്ന് സമൂഹം അകന്നതാണ് ഇതൊക്കെ കടന്നുകൂടാൻ കാരണം എന്ന് നമ്മളെ മുൻഗാമികളായ പണ്ഡിതന്മാർക്ക് തിരിഞ്ഞു. എന്താണ് ഇതൊക്കെ നിർമാർജനം ചെയ്യാൻ വേണ്ടത്? നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ടല്ല നമ്മളെ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. എന്തേ ഇതിനവർ മരുന്ന് കണ്ടുപിടിച്ചത്? നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ആലോചിച്ചു, പ്രമാണങ്ങളിൽ ഇല്ലാത്തതാണ് ഈ കടന്നുകൂടിയത് മുഴുവനും. അപ്പൊ എന്ത് വേണം? പ്രമാണങ്ങളിൽ ഇല്ലാത്തത് എന്തൊക്കെയെന്ന് ജനങ്ങളെ പഠിപ്പിക്കണം, പ്രമാണങ്ങളിൽ ഉള്ളത് എന്തൊക്കെയെന്ന് പഠിപ്പിക്കണം. അതിനാദ്യം എന്ത് വേണം? ഖുർആനും ഹദീസും പഠിപ്പിക്കണം. ഇവിടെയാണെങ്കിലോ ഖുർആൻ എന്ന് പറഞ്ഞാൽ മരിച്ചയിടത്ത് മാത്രം ഓതാൻ തുറക്കും വീടുകളിൽ. വീട്ടിൽ വെച്ച് ആരും അത് ഓതില്ല. അഥവാ ആരെങ്കിലും ഓതുന്നുവെങ്കിൽ പാവങ്ങളാണ് ഓതുക. പണക്കാരുടെ വീട്ടിൽ ഒല്ലാൻ ഓതാൻ മുല്ലമാരാണ് വരുന്നത്, കുടിയോത്ത് നടത്തുന്ന മുല്ലമാരാണ്. അവരോതൂല, അവരാളുകളെ നിശ്ചയിച്ചിരിക്കുകയാണ്. പാവങ്ങൾ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് ഓതിയാലായി, അവരതിൻ്റെ അക്ഷരം കൂട്ടി വായിക്കാനേ പഠിച്ചിട്ടുള്ളൂ. ഖുർആൻ എന്ന് പറയുന്നത് എന്തിനാണെന്ന് നമ്മുടെ പണ്ഡിതന്മാർ ജനങ്ങളെ പഠിപ്പിച്ചു. ജനങ്ങളെ, ഖുർആൻ എന്ന് പറയുന്നത് കേവലം അക്ഷരം ഓതി കൂലി നേടാൻ മാത്രമുള്ളതല്ല, അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് അക്ഷരപാരായണം നടത്തിയിട്ട് കൂലി വാങ്ങാൻ മാത്രമുള്ള കിതാബല്ല ഖുർആൻ. അതിനാണെങ്കിൽ ലോകത്ത് എന്തിനാണ് ഇത്ര പ്രയാസമുണ്ടായത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് എന്താണ് ചെയ്തത്? യതുലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയത്തുകൾ ജനങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് ധൃത്യോ,
അതുകൊണ്ട് നിർത്തിയോ. യുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഈ ഖുർആനും ഖുർആൻ മനസ്സിലാക്കാൻ ആവശ്യമായ സർവവിജ്ഞാനങ്ങളും ഏതൊക്കെ വേണോ അതൊക്കെയും ആ നബി തങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചു, അങ്ങനെ സംസ്കരിച്ചെടുത്തു. അപ്പൊ ഒരു ജനത നന്നാകാൻ, അധപ്പതനത്തിന്റെ പടുകുഴിയിൽ ആണ്ടുകിടക്കുന്ന ഒരു കൗമ നന്നാകാൻ എന്താ വേണ്ടത്? നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ ആലോചിച്ചു, നബി തങ്ങളുടെ മാതൃക അവർ പിൻപറ്റി. അല്ലാന്റെ റസൂല് ഏറ്റവും വ്യക്തമായ വഴികേടിലായിരുന്നു എന്ന് പറഞ്ഞവർ ജനതയെ നന്നാക്കാൻ അല്ലാന്റെ റസൂല് ഉപയോഗപ്പെടുത്തിയത് ഖുർആൻ പഠിപ്പിക്കലാണ്, ഹദീസ് പഠിപ്പിക്കലാണ്. ആ ഒരു മാർഗം നമ്മുടെ പണ്ഡിതന്മാർ ഉൾക്കൊണ്ടു. അങ്ങനെ നമ്മുടെ കേരളത്തിലതാ ഖുർആൻ പഠനം ഈ മുസ്ലിയാക്കന്മാരുടെ കുത്തകയായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറ്റിയിട്ട് പൊതുജനങ്ങൾക്കിടയിലേക്ക് ഖുർആൻ ജനകീയമാക്കാൻ നമ്മുടെ പണ്ഡിതന്മാർ തീരുമാനിച്ചു. എൻ വി അബ്ദുസ്സലാം മൗലവി ആദ്യകാലത്ത് കോഴിക്കോടൊന്ന് തുടങ്ങിയിരുന്നു, ശേഷം അരീക്കോട്ട് അദ്ദേഹം ഒരു ക്ലാസ്സിന് ആരംഭം കുറിച്ചു. പൊതുജനങ്ങളാണതിൽ വന്നത്, ഖുർആൻ ഓതി പഠിപ്പിക്കാൻ തുടങ്ങി. ഇന്നത് കേൾക്കുമ്പോ നമുക്കൊരു പുതുമയില്ല അല്ലേ? കാരണം ഇന്ന് കാസിമിക്കും ഖുർആൻ ക്ലാസ് ഉണ്ട്. റഹ്മത്തുള്ള കാസിമി എന്ന് പറയുന്ന ആൾക്കും സ്റ്റഡി ക്ലാസ് ഇല്ലേ? ഇന്ന് നമുക്കതൊരു പുതുമയല്ല. പക്ഷേ അന്ന് ഖുർആനിന്റെ അർത്ഥം പഠിക്കൽ സാധാരണക്കാരന് നിർബന്ധമില്ലെന്ന് മാത്രമല്ല, ഓതൽ നിർബന്ധമായ സൂറത്ത് പോലും സൂറത്തുൽ ഫാത്തിഹയാണ്. ആ ഫാത്തിഹയുടെ പോലും അർത്ഥം പഠിക്കൽ ഒരു മുസ്ലിമിന്, ഒരു സാധാരണക്കാരന് നിർബന്ധമില്ലെന്ന് മാത്രമല്ല, പ്രത്യേകം സുന്നത്ത് പോലുമില്ല. ഒരു നഖം മുറിച്ചാലുള്ള കൂലി വരെ ഇസ്ലാമിൽ ഒരായത്തിന്റെ അർത്ഥം പഠിച്ചാലില്ല എന്ന് പച്ച മലയാളത്തിൽ എഴുതിവിട്ട സമൂഹത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ഖുർആൻ പഠിക്കൂ, ഖുർആനിൻ എളുപ്പമാണ്. അവരെ നായത്തോതി സ്ഥാപിച്ചു. ചിന്തിക്കാനും പഠിക്കാനും ഈ ഖുർആനിനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ചിന്തിക്കുന്നവരുണ്ടോ? ആലോചിക്കാൻ ആളുണ്ടോ? പഠിക്കാനുണ്ടോ? സമൂഹത്തെ ഖുർആൻ ക്ലാസുകൾ സംഘടിപ്പിച്ചപ്പോൾ അന്നത്തെ മുല്ലമാര് പറഞ്ഞു, അയ്യോ ഞങ്ങൾ ഖുർആൻ പിഞ്ഞാണത്തിൽ എഴുതി എന്നാണ് മൗലൈമാരുടെ ആക്ഷേപം. ഇപ്പോഴിതാ മൗലൈമാര് ഖുർആൻ ക്ലാസ്സിലാക്കിയിരിക്കുന്നു. ക്ലാസും ഗ്ലാസും തമ്മിലെ അർത്ഥഭേദം പോലും അറിയാത്ത ഒരു തലതിരിഞ്ഞ പൗരോഹിത്യം അന്ന് അങ്ങനെ കളിയാക്കിയെങ്കിൽ കാലം കുറെ പിന്നിട്ടപ്പോൾ അവർക്കും ക്ലാസ് തുടങ്ങി, സ്റ്റഡി സെന്ററുകൾ തുടങ്ങി. അൽഹംദുലില്ലാ. പക്ഷെ മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറയാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഇവര് ഖുർആൻ പഠിക്കണ്ടെന്ന് ആദ്യം പറഞ്ഞു, ഖുർആൻ പരിഭാഷപ്പെടുത്തിയപ്പോ അത് കടലിൽ താഴ്ത്തണം എന്ന് പറഞ്ഞു, ഖുർആന്റെ പരിഭാഷയ്ക്ക് എതിരാണെന്ന് പറഞ്ഞു. ഇപ്പോഴും എന്താ വാദം? ഖുർആൻ പരിഭാഷ നിഷിദ്ധം തന്നെ, സംശയമൊന്നുമില്ലാന്നാ. ഖുർആൻ പരിഭാഷ നിഷിദ്ധം തന്നെ, ഖുർആൻ പരിഭാഷപ്പെടുത്തിയ കെ വി പടുജാഹിൽ തന്നെ, അദ്ദേഹം കാഫിർ തന്നെ, കുഫിരിയത്തിലേക്ക്, എയർപോർട്ടിലേക്ക് എന്നാ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് ചർച്ച ചെയ്തിട്ടില്ലേ? അതൊന്നുമല്ല, കാഫിറും മുർത്തദ്ദുമാണ് എന്ന് തന്നെയാ പറഞ്ഞത്. എന്തിന്റെ പേരിൽ? ഖുർആൻ പരിഭാഷപ്പെടുത്തിയതിന്. ആ ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നമ്മളെ പണ്ഡിതന്മാര് ജനങ്ങളോട് പറഞ്ഞു, ജനങ്ങളെ ഇതൊന്നും കേൾക്കണ്ട, ഖുർആൻ പഠിച്ചോളണം, ഖുർആൻ പഠനത്തിലാണ് നമുക്ക് കാര്യം. കാരണം അള്ളാഹ് ഇറക്കിയിട്ടുള്ള ഖുർആൻ കേവലം ഓതി കൂലി നേടാൻ മാത്രമുള്ളതല്ല. കാരണം അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. ഈ വേദഗ്രന്ഥം താങ്കളിലേക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ജനങ്ങൾ അതിന്റെ കാര്യങ്ങളെ ഉറ്റാലോചിക്കുവാൻ വേണ്ടിയാണ്, ചിന്തിക്കാൻ വേണ്ടിയാ. ഖുർആൻ എങ്ങനെ ചിന്തിക്കുക? കേവലം ഇങ്ങനെ ഓതിയാ ചിന്ത വരുമോ? അപ്പൊ അർത്ഥം പഠിക്കണം. അപ്പൊ നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞു, മലയാളികൾക്ക് മലയാളത്തിൽ പരിഭാഷ, ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷിൽ പരിഭാഷ, തമിഴന്മാർക്ക് തമിഴിൽ പരിഭാഷ. അങ്ങനെ ഓരോരുത്തർക്കും ഇതിന്റെ അർത്ഥം പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ഖുർആൻ പഠനം അങ്ങ് ജനകീയായി. ജനകീയായില്ലേ? പുജാരി പ്രസ്ഥാനം തന്നെയല്ലേ അതിന്റെ പിന്നിലുള്ളത്? അതോടൊപ്പം ഹദീസുകളും പഠിക്കണം എന്ന് നമ്മുടെ പണ്ഡിതന്മാർ സമൂഹത്തോട് പറഞ്ഞു. ഈ അടുത്ത കാലത്ത് നമ്മൾ ഇതുവരെ QLS ആയിരുന്നത് QHLS ആയില്ലേ, ഖുർആൻ ഹദീസ് ലേണിംഗ് കോഴ്സ് അല്ലേ. എന്തിനാ അത് പറഞ്ഞത്? ഖുർആൻ മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഓരോരുത്തരും മോഡേണിസ്റ്റ് മൗലൈമാര് ഖുർആൻ ഓതിയിട്ട് തോന്നി അർത്ഥം പറയാൻ തുടങ്ങി, അത് പറ്റൂല. ഹദീസ് വേണം ഖുർആനെ മനസ്സിലാക്കാൻ. പണ്ടേക്കും പണ്ടേ നമ്മുടെ മൻഹജ് അതാണ്,
സലഫി മന്നജ് എന്ന് പറയുന്നത് ആരെയും തോൽപ്പിക്കാൻ നമ്മൾ കണ്ടുപിടിച്ചതൊന്നുമല്ല, നമുക്ക് സ്വർഗം കിട്ടാൻ ഉണ്ടാക്കിയ മന്നജാണ്. നമുക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി, നാം സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മന്നജാണ് സലഫി മന്നജ്. അത് ആരോടെങ്കിലുമുള്ള ഗ്രൂപ്പ് വൈരത്തിന് കണ്ടുപിടിച്ച പേരൊന്നുമല്ല. ഖുർആനും ഹദീസും ഒക്കെ മനസ്സിലാക്കേണ്ടത് അവരവരുടെ ബുദ്ധി വെച്ചിട്ടല്ല, അത് പ്രമാണങ്ങളുടെ പിൻബലത്തോടെ വളരെ കൃത്യമായി കണിശമായി മുൻഗാമികളായ ആദ്യ നൂറ്റാണ്ടുകാരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് ഇസ്ലാം കേട്ട സ്വഹാബത്ത് കേട്ടു പഠിച്ച് വിശ്വസിച്ച് ആചരിച്ചതുപോലെ ഖുർആനിനെയും ഹദീസിനെയും ഇസ്ലാമിനെയും ആചരിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അതിൻ്റെ പേരാ മൻഹജുസ് സലഫ്. അതിൻ്റെ ആൾക്കാരാ മുജാഹിദീങ്ങൾ. നമ്മൾ അങ്ങനെയാണ് സമൂഹത്തെ പഠിപ്പിച്ചത്. അപ്പൊ സമൂഹത്തിന്റെ മുമ്പിൽ കൃത്യമായ ദിശാബോധം നമ്മൾ കൊടുത്തു. എന്ത്? ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. അങ്ങനെ അത് ജനകീയമായി. ജനകീയമായപ്പോൾ അതുവരെ പഠിക്കരുത് പാടില്ല എന്ന് പറഞ്ഞ് പുറന്തിരിഞ്ഞു നിന്നവരൊക്കെയും പഠന സംരംഭങ്ങൾ തുടങ്ങി. അപ്പൊ രണ്ടു കുഴപ്പമുണ്ടായി. എന്താ രണ്ടു കുഴപ്പം? ശരിക്കും ശ്രദ്ധിച്ചോളി. നമ്മളെ പണ്ഡിതന്മാർ ജനങ്ങളെ ഖുർആനിലും ഹദീസിലൊക്കെ കൊണ്ടുവന്നപ്പോ രണ്ടു വിഭാഗം ആൾക്കാർ ഉള്ളിൽ കൂടെ പണിയെടുത്തു. ഒരു വിഭാഗം ആരാ? അവർ ഖുർആന്റെ പരിഭാഷ അവർ എഴുതി, പക്ഷെ ദുർവ്യാഖ്യാനിച്ചു. ഖുർആന്റെ പരിഭാഷ എഴുതിയിട്ട് ദുർവ്യാഖ്യാനിച്ചു. പാടില്ല എന്ന് പറഞ്ഞു, ഒരു പരിഭാഷ എഴുതിയിട്ട് പറഞ്ഞു, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് സഹായം തേടുന്നു. മാത്രം കാണാല്ല, മാത്രം കാണാല്ല, കുഴപ്പമൊന്നുമില്ല. അച്ഛൻ തെങ്ങുമെന്ന് വീണിരിക്കണ തലല്ല എന്ന് മാത്രം പറഞ്ഞില്ലേ? ഒന്നും സംഭവിച്ചിട്ടുള്ളൊരു മാത്രല്ലേ? അതിലിപ്പോ അത്ര തർക്കിക്കാണ്ടോ എന്ന് വേറെ ചില പഞ്ചായത്തുകാര്. ഒരു മാത്രം പോയതല്ലേ? എടോ ഇസ്ലാം എന്ന് പറഞ്ഞ മാത്രത്തുമല്ല നിലനിൽക്കുന്നത്. അബൂജഹിൽ അള്ളഹാനോടും പ്രാർത്ഥിച്ചു, മറ്റുള്ളവരോടും പ്രാർത്ഥിച്ചു. അള്ളാഹ്ക്കും നേർച്ച കൊടുത്തു, മറ്റുള്ളവർക്കും നേർച്ച കൊടുത്തു. അള്ളാഹ്ക്ക് വേണ്ടി അറിവ് നടത്തി, മറ്റുള്ളവർക്കും അറിവ് നടത്തി. പിന്നെ എന്താ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? എടോ അതൊക്കെ മാറ്റിയിട്ട് അള്ളാഹ്ക്ക് മാത്രം നാക്കി. മാത്രത്തിന് വിലല്ലേ? ഉണ്ട്, നല്ല വിലയുള്ള പ്രസ്ഥാനമായി ഇസ്ലാമിലെ മാത്രത്തിന്. ശരി, അപ്പൊ ഒരു കൂട്ടർ ഇങ്ങനെ വളഞ്ഞ രൂപത്തിൽ ദുർവ്യാഖ്യാനം കൊടുത്തു. ഖുറാഫികള്, കുബൂരികള്, അങ്ങനെ തോന്നിയ ആയത്തൊക്കെ എത്ര ആയത്താ കൊട്ടപ്പുറത്ത് ഇറങ്ങിയത്. അതേ മരിച്ചുപോയ മഹാത്മാക്കൾ അമ്പിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ട്. ഇതുവരെ ഒരാത്ത ആയത്ത് കൊട്ടപ്പുറത്തും തോന്നി. ഒന്നല്ല, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തെളിവായി നൂറുകണക്കിന് ആയത്തുകൾ ഞാൻ ഓതി എന്നൊക്കെ അവകാശവാദം ഉന്നയിച്ച്. അത് ഖുർആനിൽ എന്തായാലും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതെന്തായിരിക്കും? ദുർവ്യാഖ്യാനിച്ചതാണ് ഉറപ്പല്ലേ? അങ്ങനെ ഒരു കൂട്ടം കുബൂരികള്, പുരോഹിതന്മാർ ഒരു ഭാഗത്ത്. വേറൊരു കൂട്ടരുണ്ട് ഇറങ്ങി. അവരെന്ത് ചെയ്തു? അവര് ഖുർആനിൽ ഇങ്ങനെ വ്യാഖ്യാനമൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബുദ്ധി കൊണ്ടെന്ന് അളന്നു ഖുർആനിലെ ഓരോ കാര്യങ്ങളും. ഖുർആനിലെ ഓരോ കാര്യവും ഇങ്ങനെ അളന്നു. അപ്പൊ ഒരു മൗലവിക്ക് തോന്നി, ഇതിൽ ഈ മുഴുസത്ത് ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല, അങ്ങനെ അംഗീകരിക്കാൻ പറ്റൂല. അതെന്താ? മൂസനബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിലുള്ള ഒരു സാധാരണ വടി കൊണ്ട് വെള്ളത്തിലടിച്ചിട്ട് ആ വെള്ളം രണ്ടായി പിളരുക, എന്നിട്ട് അതിൻ്റെ അടിയിൽ കൂടി ആൾക്കാർ ഇങ്ങനെ യാത്ര പോവുക. ഏയ്, അതൊന്നും എൻ്റെ ബുദ്ധിക്ക് യോജിക്കൂല. എനിക്ക് നന്ന അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം ചില ആൾക്കാർ, എനിക്ക് ബുക്കാരിയിലുണ്ടായാലും വേണ്ടില്ല, എന്തിലുണ്ടായാലും വേണ്ടില്ല, ആര് പറഞ്ഞാലും വേണ്ടില്ല, എൻ്റെ ബുദ്ധി. എന്താ ഉള്ള ബുദ്ധി? ആ ബുദ്ധി ശരിക്ക് വർക്ക് ചെയ്യണം. അപ്പം ഇയാളിങ്ങനെ ആലോചിച്ച അയാളെ ബുദ്ധിയിൽ ഇങ്ങനെ ആറ്റിക്കുറിക്കിയപ്പോൾ അയാൾ പറഞ്ഞു, ഏയ് ഇതൊരിക്കലും ഉണ്ടാവില്ല, ബുദ്ധിക്ക് യോജിക്കണില്ലല്ലോ. ഒരാൾ വടികൊണ്ട് വെള്ളത്തിലടിച്ചാൽ എന്താ ഉണ്ടാവുക? നമ്മളിപ്പോൾ വെള്ളത്തിൽ ഒരു വടി കൊണ്ട് അടിച്ചാൽ എന്താ ചിലിന്ന് ഒരിത്തിരി വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു എന്ന് വരും. നല്ല ഊക്കിലടിച്ച ആരോഗ്യം കുറഞ്ഞവനടിച്ച ചിലപ്പോൾ അതും സംഭവിക്കൂല. ഇതാണ് ഇപ്പോൾ വെള്ളത്തിലടിച്ചുണ്ടാവുക. അപ്പൊ ഇയാൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ അയാൾ പറഞ്ഞു, ഏയ് മൂസാനബി അവിടെ വടി കൊണ്ട് സമുദ്രത്തിലടിച്ചിട്ട് വെള്ളമൊന്നും പിളർന്നിട്ടില്ല, പിന്നെ എന്തുണ്ടായത്? അത് ആ ഫതിരിപ്പി അസാക്ക എന്ന് പറഞ്ഞാൽ വടി കൊണ്ട് കുത്തി നടക്കാൻ പറഞ്ഞതാണ്. ഏയ് കടലിൽ കൂടി വടിയോണ്ട് കുത്തിയിട്ട് ഇങ്ങനെ ആഴം കുറഞ്ഞ സ്ഥലമൊക്കെ നോക്കിയിട്ട് നടക്കാൻ പറഞ്ഞതാണ്. അതല്ലാതെ വടി കൊണ്ടടിച്ചിട്ടില്ല, സമുദ്രം പിളർന്നിട്ടില്ല. എങ്ങനെയുണ്ട് കോലം? തീർന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ശത്രുക്കൾ തീ കുണ്ടാരത്തിലിട്ടു. തീയിലിട്ടാ കരിയണ്ടേ? ഇയാളെ ബുദ്ധി കൊണ്ട് ഇങ്ങനെ ആലോചിച്ച് തീയിലിട്ടാ പിന്നെ കരിയണ്ടേ? കരിയണല്ലോ. ഇബ്രാഹിം നബിയോ ഒന്നും പറ്റിയില്ല എന്ന് പറയണേ. അപ്പൊ പിന്നെ അത് തീയാവൂല. എന്നാ പിന്നെ തീയാവൂല. അങ്ങനെ മൂപ്പര് ഇങ്ങനെ തഫ്സീർ ചെയ്ത് ഖുറാൻ വ്യാഖ്യാനം എഴുതിയപ്പോ മൂപ്പര് ഒപ്പിച്ചു, അത് ശരിക്കുള്ള തീ അല്ല. പിന്നെയോ, ജനങ്ങളുടെ രോഷാഗ്നിയിലാണ് ഇബ്രാഹിമിനെ കൊണ്ടുപോയിട്ടത്. എന്താ ഈ രോഷാഗ്നി എന്ന് പറഞ്ഞാൽ? അതൊരു സാഹിത്യവേടാ. ജമാഅത്തേർക്ക് എന്തായാലും തിരി. എന്ത്? മാ കുക്കുടം ധാന്യം ഭുജിക്കുന്നു എന്ന് പറയുന്ന ജമാഅത്തേരുണ്ടല്ലോ. മാ കോയി നെല്ലുന്നു എന്ന് പറഞ്ഞാൽ മതി.
അല്ലേ? ഉമ്മ കുക്കുടം ധാന്യം ഭുജിക്കുന്നു. ജമാഅത്തേരെ അങ്ങനെയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഷയത്തിലൊന്നും ഒരു പ്രശ്നമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമികമായിട്ട് എല്ലാം തികഞ്ഞത് അവരാണ്. അവർ ഇസ്ലാമികമായ എല്ലാ കാര്യങ്ങളും വളരെ ഭിന്നിപ്പില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു കാര്യത്തിലും അവരുടെ ഒരു പിഴവുമില്ല. സമ്പൂർണ്ണ ഇസ്ലാമാണ്. അവിടേക്ക് ഇപ്പം പ്രവേശിക്കുന്നില്ല. ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ അതിലേക്ക് വരും. അപ്പോൾ സഹോദരന്മാരെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഖുർആനിനെ പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ കക്ഷികൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കൂട്ടർ ഇങ്ങനെ ദുർവ്യാഖ്യാനം, വേറൊരു കൂട്ടർ മുഴുത്തൊക്കെ നിഷേധിക്കുക, മുഴുത്തൊക്കെ നിഷേധിക്കുക. അതുപോലെ തന്നെ വേറൊരു കൂട്ടർ ഇറങ്ങി. ചേകന്നൂരികൾ നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ, മറ്റൊരു സി എൻ ചേകന്നൂരികൾ, ഇവരൊക്കെ വന്നിട്ട് അവർ ഹദീസ് ഹദീസിനുള്ള ഡിപ്പാർട്ട്മെന്റേ പറ്റൂല, ഹദീസ് സ്വീകരിക്കാൻ പറ്റൂല. അതിന് മഹാന്മാരായ സ്വഹാബികളൊക്കെ ജൂതനാക്കണം. ലോകത്ത് ധാരാളക്കണക്കിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹാനായ സ്വഹാബിയാണ് അബൂഹുറൈറ റളിയല്ലാഹു തആലാഹു. മഹാനവറുകളെ തന്നെ പിടിച്ചു, എന്നിട്ട് അബൂഹുറൈറ ജൂതനാണ് എന്ന് പറഞ്ഞു. മഅദല്ലാ, അബൂഹുറൈറ റളിയല്ലാഹു തആലാഹുവിനാണ് പുറത്താക്കി, ജൂതനാക്കിയിട്ട്. അപ്പൊ പിന്നെ ഞാൻ മൂപ്പര് പറയണമൊന്നും ആരും ശ്രദ്ധിക്കണ്ടല്ലോ. ആ നിലക്ക് അങ്ങോട്ട് പിടിച്ച് മാറ്റി അബൂഹുറൈറ റളിയല്ലാഹു തആലാഹുവിനെതിരെ രൂക്ഷമായ രൂപത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിട്ടു. ഹദീസുകളുടെ ലോകത്തോട് തന്നെ ആളുകൾക്ക് അലർജി. അങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ കടന്നപ്പോ നമ്മളെ പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ഇതിങ്ങനെ വിട്ടാ പറ്റൂല, ഇതിങ്ങനെ വിട്ടാ പറ്റൂല. മുഹമ്മദ് അമാനി മൗലവിയുടെ ഇന്നും നമ്മുടെ കൈകളിലുള്ള ബൃഹത്തായ നാല് വാള്യങ്ങൾ, ആ നാല് വാള്യങ്ങൾ നിങ്ങൾ ഒരാവർത്തിയെങ്കിലും വായിക്കാത്ത മുജാഹിദ് ഉണ്ടാകുമോ? അത് വായിക്കാത്ത മറ്റു സംഘടനകളിലെ ആളുകളെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് എല്ലാവരും അത് വായിക്കുന്നുണ്ട്. ആ ഖുർആൻ വ്യാഖ്യാനം നിങ്ങൾ എടുത്തു നോക്കൂ. ഈ രൂപത്തിലുള്ള രണ്ട് വിഭാഗത്തിനും ശക്തമായ ഖണ്ഡനം കൊടുത്തത് കാണാം. ഹദീസ് നിഷേധികൾക്ക്, മതയുക്തിവാദികൾക്ക്, മുഅസ്സത്ത് നിഷേധികൾക്ക്, മതയുക്തിവാദികൾക്ക്, ദുർവ്യാഖ്യാനിക്കുന്ന കക്ഷികൾക്ക്, എല്ലാവർക്കും ശക്തമായ നിലക്കുള്ള ധന്യമായ മറുപടി നൽകിക്കൊണ്ടാണ് ഇന്നും അത് വിശുദ്ധ ഖുർആനിന്റെ വാള്യങ്ങൾ നിലനിൽക്കുന്നു. എന്തിനാ ചെയ്തത്? ഈ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ പണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം പിടിച്ചു കെട്ടിയിട്ടുണ്ട്. ഇനി ഒരാൾക്കും കൊമ്പും തുമ്പിയും വെച്ചിട്ട് ഹദീസ് നിഷേധിക്കാൻ അങ്ങോട്ട് വരണ്ടാണ്. ഒരൊറ്റ എണ്ണത്തെയും മുജാഹിദികൾ അതിന് സമ്മതിക്കൂലാണ്. എന്താ കാരണം? നേരത്തെ പറഞ്ഞില്ലേ, പ്രമാണങ്ങൾ കൊണ്ട് നേരിടും. വേറെ നമ്മളെ കയ്യിലെ പോലീസും പട്ടാളമൊന്നുമില്ല. പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട്, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ട് ദുർവ്യാഖ്യാനിക്ക, ഹദീസ് ഓതിയിട്ട് ദുർവ്യാഖ്യാനിക്ക, ഹദീസിലുള്ള കാര്യങ്ങളെ തന്നെ തള്ളിക്കളയ. നമുക്ക് ഏത് വിഷയത്തിലും അഭിപ്രായങ്ങൾ പറയുന്നതിന് നമുക്കൊരു മാനദണ്ഡമുണ്ട്. എല്ലാവരും പഠിച്ചോളി, നമുക്കൊരു മാനദണ്ഡമുണ്ട്. മുഹമ്മദ് അമാനി മൗലയുടെ ഖുർആൻ പരിഭാഷയിൽ നിന്ന് ഞങ്ങളെ വായിച്ച് കേൾപ്പിച്ചു തരാം. എന്താണെന്നറിയോ? ജിന്ന് വിഷയത്തിലാണെങ്കിലും മലക്ക് വിഷയത്തിലാണെങ്കിലും ഒക്കെ നിൽക്കേണ്ടോടത്ത് അവിടെ നിന്നാൽ മതി. നമ്മൾ അവിടെ നിന്നിട്ടുള്ളൂ, പ്രമാണങ്ങളിൽ ഉള്ളിടത്തെ നിന്നിട്ടുള്ളൂ. ഇല്ലാത്തത് പറയണ്ട, ഉള്ളതാരും നിഷേധിക്കാനും പോകണ്ട. അമാനി മൗല വേരിയത് കേട്ടോളൂ, എല്ലാവർക്കും പോയാൽ കാണാൻ സാധിക്കും. മാനുമോലിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിലെ രണ്ടാം വാല്യത്തിൽ ഞാൻ വായിക്കുകയാണ്. ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെ യുക്തി കൊണ്ടോ ശാസ്ത്രം കൊണ്ടോ മനസ്സിലാക്കുവാനും സ്ഥാപിക്കുവാനും സാധ്യമല്ല. ദൈവീകവും വൈദികവുമായ മാർഗദർശനങ്ങൾ മുഖേന മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. എന്താ പറഞ്ഞത്? ദൈവീകവും വൈദികവുമായ മാർഗദർശനങ്ങൾ മുഖേന മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കേട്ടോ, അതുകൊണ്ട് സ്വർഗം, നരകം, പരലോകം, ആത്മാവ്, ജിന്ന്, മലക്ക് ആദിയായവയെ കുറിച്ചും അവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വചനങ്ങളും അവൻ്റെ റസൂൽ മുഖേന ലഭിക്കുന്ന അറിവുകളും മാത്രമാണ് അവലംബം. ഈ രണ്ടിൽ നിന്നും എന്തെല്ലാം മനസ്സിലാക്കാൻ കഴിയുമോ അതിനപ്പുറം മറ്റൊരഭിപ്രായം ഉണ്ടായിരിക്കുവാൻ മുസ്ലിങ്ങൾക്ക് പാടില്ല. അവയിൽ നിന്ന് നേർക്കുനേരെ വ്യക്തമായതിനെ മറ്റു പ്രകാരത്തിൽ വ്യാഖ്യാനിക്കുവാനും പാടില്ല. കണ്ടോ, നമ്മളിതിങ്ങനെ ഹുബ്സ് ഹബായിസ് എന്ന് പറയുമ്പോൾ അത് വൈറസാണ്, മൂക്കിലെ കൊച്ചനാണ്, പിന്നെ മൂക്ക് ചീറ്റി കളയണമെന്ന് പറയുമ്പോൾ അതിലെ കൊച്ചനാണ് എന്നൊന്നും പറയാൻ നടക്കണ്ട. അതുപോലെ തന്നെ മറ്റുള്ള ഇസ്ലാമികമായിട്ട് എന്തൊക്കെയുള്ളത്? ഉള്ളത് പറയാ, ഇല്ലാത്തത് പറയാൻ പോണ്ട. ചില ആളുകളൊക്കെ മനസ്സിലാക്കിയത് എന്തറിയോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് സമൂഹത്തിലൊരു മാർക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലതൊക്കെ നിഷേധിക്കണം, പഴഞ്ചനാക്കി തള്ളണം എന്നാ. ആ കൂട്ടത്തിലാണ് നമ്മുടെ മുൻഗാമികൾ എന്നും അന്നും ഇന്നും പറഞ്ഞ, ഇന്നും ജമ്മിയത്തുലമയുടെ പുസ്തകത്തിൽ പോലും ഉള്ളതാണ്, സിഹ്റിന് യാഥാർത്ഥ്യമുണ്ട്. സിഹിറിന് യാഥാർത്ഥ്യം ഉണ്ട് എന്ന് പറയില്ലേ? ഇപ്പൊ പറയണ്ടേ, സിഹിറൊന്നും വലിക്കൂല, സിഹിർ വലിക്കുന്നവരുടെ മുജാഹിദിൽ ഞങ്ങളില്ല, സിഹിർ വലിക്കൂല, സിഹിർ വലിക്കൂല എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാർ സിഹിറിന്റെ സീരീസുകൾ മുഴുവൻ നിഷേധിക്കാം.
വേറെ കൂട്ടര് കണ്ണേർ തട്ടുവോ? ഏയ് കണ്ണേർ കണ്ണേറുള്ള മുജാഹിദോ? ഏയ് നമ്മൾ പങ്കെടുക്കൂല. ഓ പ്രിയപ്പെട്ട സഹോദര, കണ്ണേർ ബാധിച്ചാൽ ചെയ്യേണ്ട മന്ത്രം വരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത് ചെയ്യാൻ കടപ്പെട്ടവരാണ് മുസ്ലിമീങ്ങൾ. പ്രമാണത്തിലുള്ളത് തള്ളുന്നവരല്ല മുജാഹിദുകൾ, ഉള്ളത് അംഗീകരിക്കും. അതേ അവസരത്തിൽ ഇതാ കണ്ണേർ തട്ടാതിരിക്കാൻ കരിങ്കണ്ണാ നോക്ക് എന്ന് ബോർഡ് എഴുതി ഒരൊറ്റ മുജാഹിദും വെക്കൂല. ഒരു കായക്കറിത്തോട്ടത്തിലും പച്ചക്കറിത്തോട്ടത്തിലും ഒരു ഭരണി കൊണ്ടോ കലം കൊണ്ടോ തലയുണ്ടാക്കി പെണ്ണിന്റെ ജാക്കറ്റ് കോലം കൊടുത്ത് വൈക്കോല് നിറച്ച് ഇങ്ങനെ ആടി നിൽക്കുന്ന ഒരു കോലത്തെയും മുജാഹിദ് വെക്കൂല. അതേ കണ്ണേർ തട്ടാതിരിക്കാൻ ഐക്കല്ല് കെട്ടൂല, ഉറുക്ക് കെട്ടൂല, നറുക്ക് കെട്ടൂല, ഏലസ് കെട്ടൂല, പുലിപ്പല്ല് കെട്ടൂല, കരടിയുടെ രോമം മന്ത്രിച്ച് കെട്ടൂല, മറ്റുള്ള ഒന്നും കെട്ടൂല. ഹദീസിൽ എന്താണോ പറഞ്ഞത് അത് ചെയ്യുന്നു, അത് നിർവഹിക്കുന്നു. അപ്പൊ കണ്ണേറുണ്ടോ? ഉണ്ട്. അതിന്റെ ഹദീസ് തള്ളൂല. ചിലർക്ക് അത് തള്ളണം, സിഹിറിനെ തള്ളണം. പിന്നെയോ ചിലർക്ക് മന്ത്രം എന്ന് കേൾക്കുമ്പോർക്ക് അലർജി. മന്ത്രിക്കുന്ന മുജാഹിദുകൾ, പണ്ടത്തെ മുജാഹിദ് മന്ത്രിച്ചിരുന്നില്ല, ഇപ്പോഴത്തെ മുജാഹിദിന് മന്ത്രണ്ട്. എടോ നീ മുജാഹിദിനെ പണ്ട് പഠിച്ചു മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നതല്ലേ ശരി? മുഹമ്മദ് അമാനി മൗലവിയുടെ ഖുർആൻ വ്യാഖ്യാനം എടുത്ത് പരിശോധിച്ചു നോക്ക്. സൂറത്തുൽ ഫലഖിന്റെ വ്യാഖ്യാനത്തിൽ വളരെ കൃത്യമായി മഹാനവറുകൾ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സ്വയം മന്ത്രിക്കാൻ പറഞ്ഞില്ലേ? വേദന ശരീരത്തിൽ വരുമ്പോ, വേദന ശരീരത്തിൽ വരുമ്പോ ഉമ്മമാരെ കുട്ടികളെ പഠിപ്പിച്ചോ, കുട്ടികൾക്ക് ചെയ്തു കൊടുത്തോ, നിങ്ങൾ സ്വയം ചെയ്തോ? സ്വയം ചെയ്യാനും അറിയാത്തവർക്ക് ചെയ്തു കൊടുക്കാനും നിർദ്ദേശിക്കപ്പെട്ട കാര്യമല്ലേ? വേദന വരുന്ന സ്ഥലത്ത് നീ നിന്റെ കൈവച്ചോ, എന്നിട്ട് ബിസ്മില്ലാ എന്ന് നീ പറഞ്ഞോ, മൂന്ന് തവണ പറഞ്ഞോ, എന്നിട്ട് ഏഴ് തവണ അഊദു ബില്ലാഹി വഖുദറതിഹി മിൻ ശരി മാ അജിദു വഹാദിറു. അല്ലാഹുവിനോട് ഞാൻ കാവൽ ചോദിക്കുന്നു, ഞാൻ അനുഭവിക്കുന്ന വേദനകളില്ലെന്ന്, ഞാൻ ഭയപ്പെടുന്ന കാര്യങ്ങളില്ലെന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നു എന്ന് ഏഴ് തവണ നീ പറഞ്ഞോ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മന്ത്രമല്ലേ? എല്ലാവർക്കെങ്കിലും തർക്കമുണ്ടോ? അതാ റുഖിയ ശറഇയ എന്നൊക്കെ ഈ പറയുന്നത് ശറഇയിലുള്ള മന്ത്രം. ശറഇയിലുള്ള മന്ത്രം അത് രോഗി തനിക്ക് വേദന വരുമ്പോ തനിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഒരു രോഗിയുടെ സമീപത്ത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മന്ത്രിക്കാനുള്ള റുഖിയത്തു റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച റുഖിയ എന്താണ്? അല്ലാഹുമ്മ റബ്ബന്നാസ് അദിഹി ബിൽ ബൗസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. രോഗിക്ക് വേണ്ടിയുള്ള മന്ത്രമാണത്, രോഗിക്ക് വേണ്ടിയുള്ള മന്ത്രമാണ്. അതേ ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമ്മുടെ അരുമ മക്കൾക്ക് വേണ്ടി മന്ത്രിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച മന്ത്രമില്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പേരമക്കളായ ഹസൻ ഹുസൈൻ എന്നവരെ കൂട്ടിപ്പിടിച്ച് നടത്തിയ മന്ത്രമല്ലേ? ആ മന്ത്രം എവിടെന്നാ അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുമ്പോ പറഞ്ഞതെന്താണ്? അതേ നമ്മുടെ പൂർവീകരായ ഇബ്രാഹിം അലൈഹിസ്സലാം മക്കളായ ഇസ്മായിൽ അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനും മന്ത്രിച്ച മന്ത്രം, രക്ഷാമന്ത്രം. ഞാൻ നിങ്ങൾക്കും മന്ത്രിക്കട്ടെയോ എന്ന് ചോദിച്ചുകൊണ്ട് ഹസൻ ഹുസൈൻ എന്ന പേരക്കിടാങ്ങളെ അണച്ചുകൂട്ടിക്കൊണ്ട് ഹബീബ് മന്ത്രിക്കുകയാണ്. ആക്ഷേപകാരിയായ കണ്ണിന്റെ ശരീരിൽ നിന്ന്, ശൈത്താന്റെ ശരീരിൽ നിന്ന്, ഇഴജന്തുക്കളുടെ ശരീരിൽ നിന്ന്, സർവശരുകളിൽ നിന്നും അള്ളാഹുവിന്റെ വചനങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ റബ്ബിനോട് കാവല് ചോദിക്കുന്നു. ഹബീബ് നടത്തിയ റുഖിയയാണ്. സ്വന്തം ചെയ്ത് അറിയാത്തവർക്ക് ചെയ്തു കൊടുത്ത് പഠിപ്പിച്ചു കൊടുത്ത് രോഗമുണ്ടാകുമ്പോൾ ഇന്ന രോഗത്തിന് മന്ത്രിക്കേണ്ട മന്ത്രം എന്താണ് പഠിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു, അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ കണ്ണേർ തട്ടിയവർക്ക് മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞു. ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. ഇതൊന്നും ആരും നിഷേധിച്ചില്ല, ഒരൊറ്റ മുജാഹിദ് നിഷേധിച്ചിട്ടില്ല. ആരാരും നിഷേധിച്ചത്? അപ്പോ ഇതൊക്കെ നിഷേധിക്കുന്നവരാണ് എന്നാലേ മുജാഹിദ് ആകുള്ളൂ എന്ന് ഇന്ന് പുറത്തുപോയ കുറെ ആൾക്കാർക്ക് ഒരു പ്രചരണമുണ്ട്. അതിന് മുജാഹിദുകൾ ഒരിക്കലും കിട്ടൂല. അവര് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉള്ളതുപോലെ വളരെ കൃത്യമായി തന്നെ അവര് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അപ്പൊ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലേക്ക് ജനങ്ങളെ മടക്കിയതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത്. അപ്പൊ ഖുർആനികമായ ആദർശത്തിൽ നിന്ന് ആളുകൾ മാറിയപ്പോ, ഹദീസുകളുടേതായ ആദർശത്തിൽ നിന്ന് ആളുകൾ മാറിയപ്പോ, നമ്മുടെ പണ്ഡിതന്മാർ അവരോട് പറഞ്ഞു, ഖുർആൻ
ബോധത്തിന് മാത്രമല്ല, ഫഹ്മു വേണം, അർത്ഥം ഗ്രഹിക്കണം, ചിന്തിക്കണം, ഹിഫ്ളാക്കണം, അതനുസരിച്ച് അമലും ചെയ്യണം, അതനുസരിച്ച് അമലും ചെയ്യണം. അങ്ങനെ അമലും ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സമൂഹം അത് പഠിച്ചു, അത് മനസ്സിലാക്കി. നമ്മുടെ ചെറുപ്പക്കാർക്കൊക്കെ വലിയ ആവേശം ഉണ്ടായി, അവരൊക്കെ താടി നീട്ടി വളർത്തി, നിര്യാണിക്ക് മീരെ വസ്ത്രമെടുത്തു. അപ്പൊ പലർക്കും ഇസ്ലാമിന്റെ പല ശത്രുക്കളും കൊഞ്ഞനം കുത്തി. പ്രബോധനത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എഴുതി, ഏ ബാർബറുടെ കരങ്ങൾ തലോടിയിട്ടില്ലാത്ത താടിരോമങ്ങളുള്ളവർ. എന്താ പരിഹാസം! മുട്ടിന് താഴെ പെട്ടെന്ന് അവസാനിക്കുന്ന മിനിസ്കർട്ട് ഉടുത്തവർ. എന്താ പരിഹാസം! എവിടുക്കാടോ നിന്റെ പരിഹാസം ചെന്ന് മുട്ടിയത്? മുട്ടിയതെങ്ങോട്ടാ? അത് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക്. എന്നിട്ട് താടി തീരല്ലാത്തോനും താടിയുടെ നീളം പറഞ്ഞ് പരിഹസിക്ക. താടി ഒരാൾക്ക് നല്ലോണം ഉണ്ടായി, ഇസ്ലാമിൻ്റെ ഒരു ഒരു ജീവിതം അയാൾക്ക് ഇല്ലെങ്കിൽ അയാളെ താടി കൊണ്ട് കാര്യമൊന്നുമില്ല, അതിൽ ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ താടി വളർത്തൂല്ല, വളർത്തുന്നവനെ പരിഹസിക്കും ചെയ്യുക, അത് വലിയ ഗൗരവമാണ്. ഒരാളൊരു കാര്യം ചെയ്യാതിരിക്കലും കുറ്റപ്പെടുത്തലും പരിഹസിക്കലും നിഷേധിക്കലും ഒക്കെ നാലും നാലാ. എല്ലാവരും മനസ്സിലാക്കിക്കോളിൻ, ഒരു കാര്യം ഞാനൊരു കാര്യം ചെയ്തില്ല എന്നാൽ എനിക്ക് അതിൻ്റെ ശിക്ഷ ഉണ്ടാവും, അത്രേ ഉണ്ടാവുള്ളൂ. അതിന് ഗൗരവം കുറച്ച് പറയല്ല, ഞാനത് ചെയ്തില്ലെങ്കിൽ എനിക്കതിൻ്റെ ശിക്ഷ ഉണ്ടാവും. അല്ല പറഞ്ഞൊരു കാര്യം ഞാൻ അനുസരിക്കുന്നില്ലേ എന്നാൽ എനിക്കതിൻ്റെ ശിക്ഷ ഉണ്ടാവും. പക്ഷേ അത് ചെയ്യുന്നൊരുത്തനെ പരിഹസിച്ചാലോ ഗൗരവം കൂടണേ. പരിഹസിക്കൽ വേറെ, അഹങ്കരിക്കൽ വേറെ, ധിക്കാരം വേറെ, നിഷേധഭാവം വേറെ. ഒരാളിപ്പം മറന്നുകൊണ്ട് എടുത്തേ കൈകൊണ്ട് വെള്ളം കുടിച്ചു, ഒരു വലിയ വിഷയമല്ല, അവനെ ഓർമ്മപ്പെടുത്തണം. ഇടത്തേ കൈകൊണ്ട് കുടിക്കരുതിട്ടാ, ഇടത്തേ കൈകൊണ്ട് തിന്നരുത്, വലത് കൈ കൊണ്ടാണ് തിന്നേണ്ടത്, വലത് കൈ കൊണ്ടാണ് കുടിക്കേണ്ടത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതേ അവസരത്തിൽ ഒരുത്തൻ ഇടത്തേ കൈകൊണ്ട് ഇങ്ങനെ കുടിക്കുമ്പോൾ അവനോട് പറഞ്ഞു, ഇടത്തേ കൈകൊണ്ട് കുടിക്കല്ലേ, ഓ വലിയൊരു ഇസ്ലാം വന്നിരിക്കണം, വലിയൊരു ഇസ്ലാം വന്നിരിക്കണം, ഇസ്ലാമിൽ എന്തുമാത്രം വൃത്തിയുള്ള മതാ, ഈ ചാറും ചോറും കൂട്ടിപ്പൊക്കെ ഈ കൈകൊണ്ട് ഗ്ലാസ് പിടിച്ച അയ്യയ്യേ ഇതെന്തൊരു വൃത്തികേടാണ് എന്ന് പറഞ്ഞാലോ? പരിശോധിക്കണം അവൻ്റെ കാര്യം, എൻ്റെ കാര്യം പരിശോധിക്കണം, എൻ്റെ കാര്യം നല്ലോണം പരിശോധിക്കണം. നമ്മൾ അബ്ദുള്ളക്ക് പറ്റിയത് അതാ. ഏത് അബ്ദുള്ള? പല അബ്ദുള്ളമാരുണ്ട്, ഇപ്പോ പല അബ്ദുള്ളമാരുണ്ട്. ഈ പ്രസ്ഥാനത്തെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി കടന്നുകൂടിയവർ ചാരൻ അബ്ദുള്ള ഉണ്ട്. ആ അബ്ദുള്ളന്റെ വഴിക്ക് പഴയ കൂടാരത്തിലേക്ക് തന്നെ പോയി, അലഹമ്ദുല്ലാ അത് പോണ വഴിക്ക് പോയി. പക്ഷെ ഇവിടെ നടത്തേണ്ട കുറെ ചാരപ്പണി നടത്തിയിട്ടാ പോയത്. ഓരൊറ്റ മുജാഹിദും ആ ചാരപ്പണിയിൽ കുടുങ്ങി പോകരുത്, എല്ലാവരും ആ ചാരനെതിരെ യോജിക്കേണ്ടതുണ്ട്. അതങ്ങനെ പോയി വേറൊരു അബ്ദുള്ള. അബ്ദുള്ളയുടെ പണി എന്താ? ആ അബ്ദുള്ള വന്നിട്ട് പറയാണ്, ഇപ്പൊ ചില ചെറുപ്പക്കാർക്ക് ജിന്നുബാധയേറ്റും സലഫിസം മസ്തിഷ്കത്തിൽ കയറിയിട്ടുമാണ് ഗൾഫിൽ നിന്ന് തിരിച്ചു വരുന്നത്. എന്താ ഇയാളെ കുഴപ്പം? എന്താ അബ്ദുള്ളയുടെ ഓ അബ്ദുള്ളയുടെ പ്രശ്നം എന്താണെന്നറിയോ? ഈ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഗൾഫിൽ ജോലിയോട് പറയുന്നതല്ല, നമ്മുടെ നാട്ടിൽ ഒരു വയല് കേൾക്കണമെങ്കിൽ, ഒരു ഹുത്തുബക്ക് പങ്കെടുക്കണമെങ്കിൽ, ഒരു ക്ലാസ്സിനൊക്കെ പങ്കെടുക്കണമെങ്കിൽ 100 കാണുന്നുണ്ടോ എന്ന് പേടിയായ നമ്മളെ ചെറുപ്പക്കാർക്ക്. വാപ്പ കാണുമോ, അമ്മാമൻ കാണുമോ, ഉമ്മ അറിയോ, വാപ്പ അറിയോ? ഗൾഫിലെത്തിയാൽ ഈ വക എല്ലാ ചങ്ങലക്കെട്ടൊന്നും യുവാക്കൾ മോചിതരായി. നല്ല കാര്യത്തിനും അങ്ങനെ തന്നെയാണ്, ചീത്ത കാര്യത്തിനും അങ്ങനെ തന്നെ കേട്ടോ. അള്ളാഹു നമ്മളെ എല്ലാ ചെറുപ്പക്കാരെയും നല്ല മാർഗത്തിൽ ഉറപ്പിച്ച് നിർത്തട്ടെ. അവിടെ വന്ന് നന്നായി ചീത്തയാകുന്നവരുണ്ട്, വളരെ മോശമായി വളരെ അധപ്പതിക്കുന്നവരുണ്ട്, വളരെ നന്നായി മുത്തഖികളായി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടുന്ന് താടിയൊന്നുമില്ല ക്ലീൻ ഷേവൊക്കെ ആയ ആൾക്കാർ, അല്ലെങ്കിൽ ഈ ചെറിയ താടിയൊക്കെ ആയിട്ട് പോകുന്നവർ അവിടെ എത്തിയിട്ട് ഈ ആയത്തും ഹദീസും ഖുതുബയും ക്ലാസ്സും ഒക്കെ കേൾക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങളിലെ ഇസ്ലാഹി സെൻ്ററുകളുടെ നമ്മുടെ പ്രബോധകന്മാരുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് അവരുടെ ഉള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ക്ലാസ്സുകളെടുക്കും, ജനങ്ങളൊക്കെ ജോലി കഴിഞ്ഞത് കേൾക്കാൻ വരും, കാസറ്റുകൾ കേൾക്കും, സീഡികൾ കേൾക്കും. അവർക്ക് വലിയ സ്നേഹമായി ഹബീബിനോട്, അങ്ങനെ ഹബീബിനോട് സ്നേഹമായപ്പോൾ അവർ താടി നീട്ടി വസ്ത്രം മേലോട്ട് കയറി. അവർ നാട്ടിലേക്ക് വന്നപ്പോൾ അബ്ദുള്ള വിചാരിച്ചത് ജിന്നു കൂടി വരികയാണ്. അബ്ദുള്ളയുടെ ധാരണ എന്താ? ജിന്നു കൂടുക എന്ന് പറഞ്ഞാൽ താടി നീളലാണ്, വസ്ത്രം നെരിയാണിക്ക് മീതെ കയറലാണ് അബ്ദുള്ളയുടെ വാദം. നീ കേട്ടോളി കേട്ടോളി മൂപ്പരെ പരിഹാസം. മതിയായ രീതിയിൽ മുഖക്ഷൗരം ചെയ്യാനും മുടിവെട്ടിക്കാനും അവസരം ലഭിക്കാതെ തബാഖ് വിസയിൽ അറബിസ്ഥാനിൽ എത്തുന്ന ഇവർക്ക് താടിയും തലമുടിയും ഒരു അനുഗ്രഹമായി ഭവിക്കുന്നു. താടി വളർന്ന ഇവർ പെട്ടെന്ന് അതീവ ഭക്തരായി മാറുന്നു. നാട്ടിൽ തിരിച്ചെത്തുന്നതാവട്ടെ ജിന്നുബാധയേറ്റും സലഫിസം മസ്തിഷ്കത്തിൽ കയറിയും. അബ്ദുള്ളയുടെ ജിന്നിസവും സലഫിസവും എന്നൊക്കെ പറഞ്ഞാൽ എന്താ? താടി നീള വസ്ത്രം നിര്യാണിക്ക് മീതാവ്. നീ കേട്ടോളി നീ കേട്ടോളി. അതോടെ വലത് കൈ കൊണ്ട് ചോറ് കഴിക്കുന്ന ആള് വെള്ളം കുടിക്കാൻ ഇടത് കൈ ഉപയോഗിക്കുന്നതോടെ പ്രവാചക ചര്യ തിരസ്കരിച്ചവനായി മാറുന്നു. അപ്പൊ അബ്ദുള്ള എന്താ പറയണത്? അപ്പൊ അബ്ദുള്ളയുടെ വാദം എന്താ? വലത്തെ കൈകൊണ്ട് ചോറുന്നുമ്പോ ഇടത്തെ കൈകൊണ്ടേ കുടിക്കാവൂന്നാ അബ്ദുള്ളയുടെ വാദം.
അതിനെതിരെ ഗൾഫിൽ നിന്ന് ക്ലാസ് കേട്ട ചെറുപ്പക്കാർ വന്നിട്ട് വലത്തെ കൈകൊണ്ട് ചോറ് തിന്നുമായിരി തന്നെ അതേ കൈകൊണ്ട് തന്നെ വെള്ളം കുടിക്കാൻ കണിച്ചതുണ്ട്. അതിനെന്താ കുഴപ്പം? ജിന്ന് കൂടിയതാണേ, ജിന്നാണേ, സലഫിസം മസ്തിഷ്കത്തിൽ കയറിയതാണേ. ഓൻ്റെ അബ്ദുള്ള, പല അബ്ദുള്ളമാരു സമൂഹത്തിൽ കഴിഞ്ഞു പോയില്ലേ? ഒരു അബ്ദുള്ള അള്ളാന്റെ റസൂലിന്റെ കാലത്തും സുയിപ്പുണ്ടാക്കിയിട്ടുണ്ട്. അബ്ദുല്ലാഹിബിൻ ഉബൈബിൻ സുലൂല്, എന്തൊരു യോജിപ്പായി മൂന്ന് പേരിനൊന്നറിയോ. അൽഹംദുലില്ലാ, ഓരോന്നും ചേരേണ്ട ഇടത്ത് തന്നെ അള്ള ചേർക്കണത്. അള്ള നന്നാക്കട്ടെ, ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്യണം. സഹോദരന്മാരെ, പ്രവാചക ചര്യയോട് വിമുഖത കാട്ടുന്നവൻ സ്വാഭാവികമായും നമ്മിൽ പെട്ടവനല്ലാതായി മാറുന്നു. എന്നിട്ടോ, മുഖക്ഷൗരം ചെയ്യുന്നവനും, അതായത് ജമാഅത്തേരാകുമ്പോൾ കുറച്ചൊന്ന് സാഹിത്യമുണ്ടാവും, താടി വടിക്കുന്നു എന്ന് പറഞ്ഞാൽ മതി. മുഖക്ഷൗരം ചെയ്യുന്നവനും, അപ്പോ ബാർബർ എന്നൊന്നും ഒരു വരില്ല, ക്ഷുരകൻ. എടോ ക്ഷുരക, ഇന്ന് നീ ഷോപ്പ് തുറക്കുമോ എന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. ശരി, മുഖക്ഷൗരം ചെയ്യുന്നവനും ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നവനും അമുസ്ലിം സുഹൃത്തുക്കളെ ഇഫ്താറിലേക്ക് ക്ഷണിക്കുന്നവനുമെല്ലാം ഫല്യതബവ്വഉ മഖ്അദഹു മിനന്നാർ, നരകത്തിൽ സ്വന്തം ഇരിപ്പിടം നേരത്തെ കണ്ടെത്തിക്കൊള്ളട്ടെ എന്ന് പ്രവാചകൻ താക്കീത് ചെയ്തവരുടെ പട്ടികയിൽ അക്ഷരക്രമം തെറ്റിച്ച് മുൻനിരയിൽ എത്തിപ്പെടുന്നു. എന്തൊക്കെ ഇപ്പൊ ഇവിടെ ഇയാൾ കളിയാക്കിയത്? താടി വടിച്ചാൽ അതിനെ കുറ്റപ്പെടുത്താൻ പാടില്ല. ഓണാഘോഷം അങ്ങനെയാണോ? പക്ഷെ നമ്മുടെ നാട്ടിലെ ഡോക്ടറില്ലേ, എം ഇ എസ് സിന്റെ ഡോക്ടർ പറഞ്ഞു എല്ലാരോടും, ഒരൊറ്റ പണ്ഡിതന്മാർ ഓണാഘോഷിക്കണം എന്ന് പത്ത് കൊടുക്കില്ല, ഞാനിതാ കൊടുക്കണം. എൻ്റെ എല്ലാ സ്കൂളിലും നാളെ മുതൽ ഓണാഘോഷം വേണം. നടത്തിക്കോ, നടത്തിക്കോ. ഇസ്ലാമികമായ യഥാർത്ഥമായ വഴിത്താരയില്ലെന്ന് നിങ്ങൾ പണ്ടും പുറത്തന്നെയല്ലേ, യഥാർത്ഥമായ റൂട്ടിൽ നിങ്ങളല്ലാത്തോണ്ട് തന്നെയല്ലേ ഞങ്ങൾ വേറെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ സമൂഹത്തിലേക്ക് കണിശത, അതൊക്കെ തീവ്രവാദം. ഓണാഘോഷിച്ചാൽ എന്താ, അതിനിപ്പോ എന്താ കുഴപ്പം? ഒന്നാണ് അത്തപ്പൂക്കൾ ഇട്ടാൽ എന്താ കുഴപ്പം? ഒന്നാണ് സ്റ്റാർ തൂക്കിയാൽ എന്താ കുഴപ്പം? ഇങ്ങനെയൊക്കെ ചോദിച്ച് അതിനൊക്കെ താടി വടിച്ചാൽ അതൊന്നൊരു വലിയ വിഷയാക്കണ്ട എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം ഇതിനെപ്പറ്റിയൊക്കെ കളിയാക്കിയിട്ട് മുമ്പ് പറയണേ, ഇവിടെ ഇൻസിന്റെ തല കത്തുമ്പോ ജിന്നിന്റെ നിർത്താണിതൊക്കെ. ഇൻസ് ഇവിടെ തല കത്തുകയാണ്, നൂറുകൂട്ട പ്രശ്നങ്ങളോണ്ട് തല കത്തുകയാണ്. അപ്പൊ ഇവിടെ ജിന്നിന്റെ വിളയാട്ടം ഈ രൂപത്തിൽ സ്വഹീഹായ ഹദീസുകളോട്, ഈ എത്ര ഹദീസുകളെ ഒരൊറ്റ കണ്ണികയിലൂടെ എത്ര ഹദീസുകൾ അബ്ദുള്ള തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. നിസ്സാരാണോ പ്രശ്നം? നിസ്സാരാണോ പ്രശ്നം? അബ്ദുള്ളക്ക് താടി വടിക്കാതിരിക്കാൻ, വടിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ രാജ്യത്തതിന് സ്വാതന്ത്ര്യമുണ്ട്. ആരും പിടിച്ചിട്ട് നിങ്ങളെ താടി നീട്ടി വളർത്തൂല, ആരും പിടിച്ച് വടിക്കൂല. ഇന്ത്യ രാജ്യത്തതിന് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയും നടക്കാം. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു സുന്നത്തിനോട് അതേ പുച്ഛഭാവവും പരിഹാസഭാവവുമാണ് നിലനിൽക്കുന്നതെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തതാ ഒരാള് വലത്തെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് പകരമായി ഈ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് വിളിച്ചു പറഞ്ഞു, ഓ സുഹൃത്തേ, ഇടത്തെ കൈകൊണ്ട് കുടിക്കല്ല തിന്നല്ല, വലത് കൈകൊണ്ട് ഭക്ഷിക്കൂ എന്നങ്ങ് പറഞ്ഞപ്പോൾ അയാൾ ധിക്കാര സ്വരത്തിൽ പറഞ്ഞു, എനിക്ക് സാധ്യമല്ല. എന്തണ്ടായി, എന്തുണ്ടായി? സഹാബത്ത് പറയുന്നു, ആ ധിക്കാര മനസ്ഥിതി കാണിച്ച ആ മനുഷ്യൻ പിന്നെ മരണം വരെ അയാളുടെ കൈ പിന്നെ വായയിലേക്ക് വലത്തെ കൈ പൊങ്ങിയിട്ടില്ല, വലത് കൈ അങ്ങ് തളർന്നുപോയി. കാരുണ്യത്തിന്റെ പ്രവാചകൻ സ്വന്തം ശരീരത്തിൽ കഴുത്തിൽ മുണ്ടിട്ട് വലിച്ചപ്പോൾ അറബിയോട് കയർത്ത് സംസാരിക്കാതെ പൊറുത്തുകൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നേരെ അക്രമങ്ങൾ അഴിച്ചുവിട്ട സമൂഹത്തെ എന്തും ചെയ്യാനുള്ള അധികാരം കയ്യിൽ കിട്ടിയ നേരത്തും ഒന്നും ചെയ്യാതെ വെറുതെ വിട്ട ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താൻ പഠിപ്പിച്ച ഇസ്ലാമിന്റെ അള്ളാഹിന്റെ വഹി അനുസരിച്ച് പഠിപ്പിച്ച ഒരു സുന്നത്തിനോട് കൊഞ്ഞനം കുത്തിയവനെതിരെ എങ്കിൽ നിനക്കിനി കഴിയാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് പറഞ്ഞപ്പോൾ ആ മനുഷ്യന്റെ കൈ അങ്ങ് കുഴഞ്ഞുപോയി. മരണം വരെ വലത്തെ കൈ കൊണ്ട് പിന്നെ ആ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ സാധ്യമായിട്ടില്ല. ഇതെന്റെ ഉമ്മാര് കുട്ടികളെ പഠിപ്പിക്കണം, രക്ഷിതാക്കൾ മക്കളെ പഠിപ്പിക്കണം, സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരണം. അറിയാതെ ഒരു കാര്യം ചെയ്യലും അറിഞ്ഞുകൊണ്ടൊരു കാര്യത്തെ നിഷേധിക്കലും പുച്ഛിക്കലും പരിഹസിക്കലും വികഴ്ത്തി കാണിക്കലും രണ്ടും രണ്ടാണെന്ന് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സർവ മുസ്ലിമീങ്ങളും പഠിച്ചു വെച്ചോളണം. മുജാഹിദ് പ്രസ്ഥാനം മതാജനങ്ങളോട് പറയുന്നത് പ്രമാണത്തിലേക്ക് തിരിച്ചു വിളിച്ചു, ഖുർആനിലേക്ക് തിരിച്ചു, ഹദീസിലേക്ക് തിരിച്ചു. ഇസ്ലാത്തിന് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് പുറത്തുപോയ പല ആളുകൾക്കും സിറാത്ത് പാലം പരലോകത്തുണ്ടെന്ന് പറഞ്ഞപ്പോ കളിയാക്കി.
മീസാൻ എന്ന തുലാസോ ഏയ് അംഗീകരിക്കൂല. അള്ളാഹുന്റെ റസൂൽ ഇസ്രാഇൽ മിഹ്റാജ് പോയി എന്നോ അതൊക്കെ സ്വപ്നം, കേവലം സ്വപ്നാടനം എന്ന് പറഞ്ഞു, പലതിനെയും പറഞ്ഞു. അതെ, പലതിൻ്റെയും അർത്ഥം കൊടുക്കുമ്പോൾ കൊതുകുകൾ എന്ന് പറഞ്ഞു, ബാക്ടീരിയ എന്നർത്ഥം പറഞ്ഞു, വൈറസുകൾ എന്നർത്ഥം പറഞ്ഞു, മാലിന്യങ്ങൾ മാത്രം എന്നർത്ഥം പറഞ്ഞു. അമാനി മൗലവി നേരത്തെ പറഞ്ഞില്ലേ, പ്രമാണങ്ങളിൽ ഉള്ളത് അതേപോലെ തന്നെ നേർക്കുനേരെ മനസ്സിലാക്കുകയല്ലാതെ മറ്റ് വേറെന്തോ ആണ് ഉദ്ദേശമെന്ന് മറ്റു പ്രകാരത്തിൽ വ്യാഖ്യാനിക്കാനും പാടില്ല, ഇല്ലാത്തതൊന്നും ഇതിലേക്ക് കടത്തി കൊണ്ടുവരാനും പാടില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇസ്ലാമികമായിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കണിശമായ നിലപാടാണ്. ആ നിലപാടില്ലെന്ന് ആര് തെറ്റിപ്പോയോ അവിടെ പിഴവുകൾ ഉണ്ടാകും, ആര് തെറ്റിപ്പോയോ അവിടെ വ്യതിയാനങ്ങൾ ഉണ്ടാകും. ആ വ്യതിയാനങ്ങൾ സൂക്ഷിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം മർമ്മത്തിലാണ് കൈവച്ചത്. ഏത് മർമ്മം? ജനങ്ങളെ അധപ്പതിച്ച ജനങ്ങളെ നന്നാക്കിയെടുക്കാനുള്ള മാർഗം ജനങ്ങളെ പ്രമാണങ്ങളിലേക്ക് ക്ഷണിക്കലാണ്. അങ്ങനെ പ്രമാണങ്ങളിലേക്ക് ക്ഷണിച്ചപ്പോ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി, വലിയ മാറ്റങ്ങൾ ഉണ്ടായി. അങ്ങനെ കൃത്യമായ രൂപത്തിൽ സമൂഹം ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ തുടങ്ങി. അങ്ങനെ സമൂഹത്തിൻ്റെ ഇടയിൽ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ പിന്നെ നമ്മളെപ്പറ്റി കൃത്രിമമായ ആരോപണങ്ങൾ പറയലല്ലാതെ നിവൃത്തിയില്ല എന്ന് ശത്രുക്കൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് പലരും പലതും പറഞ്ഞത്. ഒരു വിഭാഗം പറഞ്ഞു, ഇവർക്ക് സലാത്തില്ല, ഇവർ സലാത്ത് ചെല്ലൂല, അള്ളാഹുന്റെ റസൂലിന്റെ പേരിൽ എപ്പോഴും സലാത്ത് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ചൊല്ലണം എന്ന് പഠിപ്പിക്കുന്നവരാണ് മുജാഹിദുകൾ. പക്ഷേ ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടി സലാത്ത് ചൊല്ലിയാൽ കൂലിയുണ്ടെന്ന് ചിലർ പ്രചരിപ്പിച്ചു മുസ്ലിയാക്കന്മാർ, മുജാഹിദുകൾ പ്രമാണം കൊണ്ട് അതിനെ നേരിട്ടോ. ആള് കാണാൻ വേണ്ടിയും കാശി വിരിക്കാൻ വേണ്ടിയൊന്നും സ്വലാത്തിന് പോകാൻ പാടില്ല. മാത്രല്ല, പെണ്ണുങ്ങളെ എവിടേക്ക് ഇറക്കാൻ പാടില്ല എന്ന് പറയണോലി, പെണ്ണുങ്ങളെ ദിക്റും സ്വലാത്തിനൊക്കെ പള്ളിയിൽക്കും മദ്രസയിൽക്കൊക്കെ കൊണ്ടുപോകണം. എന്നാ ഇവരുടെ തന്നെ ഫത്വ കേട്ടോ, ഇവരുടെ തന്നെ ഫത്വ കേട്ടോ. എന്താ? പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് ദിക്റുകൾക്കും സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല. എങ്ങനെ? പുറത്ത് സംഘടിപ്പിക്കുന്ന സ്വലാത്ത് ദിക്റുകൾക്ക് സ്ത്രീകൾ പങ്കെടുക്കാവുന്നതല്ല. നിർബന്ധമായ കാര്യങ്ങൾ പഠിക്കുന്നതിന് മതപ്രസംഗങ്ങളിൽ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് സഹോദരിമാർക്ക് അനിവാര്യമെങ്കിൽ പങ്കെടുക്കാവുന്നതാണ്. നിർബന്ധമായ ഇൽമ് പഠിക്കാൻ വേണ്ടി, വയള് കേൾക്കാൻ വേണ്ടി നിബന്ധന പാലിച്ചുകൊണ്ട് അനിവാര്യമാണെങ്കിൽ പങ്കെടുക്കുക എന്നതല്ലാതെ പുറത്ത് സംഘടിപ്പിക്കുന്ന ദഫ് മുട്ട് കാണാനോ, സ്കൗട്ട് കാണാനോ, ഘോഷയാത്ര കാണാനോ, സലാത്ത് സദസ്സിലേക്ക് പോകാനോ ഒന്നും പെണ്ണുങ്ങൾക്ക് പാടില്ല എന്നാണ് കാന്തപുരം വിഭാഗത്തിൻ്റെ തന്നെ ഫത്വ. ഈ ഫത്വ നിങ്ങൾക്ക് പ്രായോഗികമാക്കുന്നുണ്ടോ? മുട്ടിപ്പടിയിൽ പെണ്ണ് വരുന്നില്ലേ? ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകുന്നുണ്ട്? പെണ്ണ് പള്ളിയിൽ പോയാൽ അല്ലോ ഹറാമാണ്. പെണ്ണ് പള്ളിയിൽ പോകാൻ പാടില്ല, ഖുതുബ ശ്രവിക്കാൻ പാടില്ല. എത്രത്തോളം നേരത്തെ പറഞ്ഞ എന്തിനും തൊട്ടുകൂടായ്മയാണല്ലോ. ഒരു വൈരത്തൂർക്കാരനൊരു തങ്ങൾ വലിയ അഭിമാനത്തോടെ പറയുന്നുണ്ട്, ഇയാള് ഒരിക്കൽ ഹജ്ജിന് പോയപ്പോ വൈരത്തൂർക്കാരൻ തങ്ങൾ പറയുന്നത്, ഹജ്ജിന് പോയപ്പോ ഇയാൾ മദീനത്ത് 40 വക്ത് നിസ്കാരം പൂർത്തിയാക്കുക എന്ന് പരിക്കൊരു പരിപാടിയുണ്ട്. 40 വക്ത് നിസ്കാരം, ഹദീസ് ളഈഫാണ്, അതിനിപ്പോ അങ്ങോട്ട് കിടക്കുന്നില്ല. 40 വക്ത് നിസ്കാരം അവിടുന്ന് നിസ്കരിക്കണം എന്നൊരു പ്രത്യേക പുണ്യം ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഹദീസ് സഹീഹല്ല. 40 വക്ത് നിസ്കാരം മദീനത്ത് നിസ്കരിച്ചാൽ അവന് നരകത്തില്ലെന്ന് അങ്ങനെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസ് ദുർബലാണ്. ഏതോ ആകട്ടെ, ഇയാളിങ്ങനെ തികക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുത്ര. ഒരിക്കൽ ഇയാൾ ഹറമില് മദീനത്തെ പള്ളിയിൽ ജുമാക്ക് എന്ന് നോക്കുമ്പോൾ അന്നത്തെ ഖുത്ബയിലുണ്ട് ഇമാം ഇങ്ങനെ പറയുന്നു, ഇബ്നു തൈമിയ്യ റളിയല്ലാഹു അൻഹു, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹു, ഷൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു. ഇയാൾ ഇങ്ങനെ കേൾക്കുകയാണ് ഖുത്ബ തുടങ്ങിയപ്പോൾ. അപ്പൊ ഇയാൾ ചോദിച്ചത്, ഹുയിസ്, ഇയാൾ പറയണേ ഹുയിസ്, ആരാണോ ഇവരൊക്കെ, ആരാ ഇവരൊക്കെയാണ്? ലാലും മുതലുമെന്ന് മുസ്ലിം ലോകം വിധി എഴുതിയ, പഴച്ചവരും പഴപ്പിക്കുന്നവരും എന്ന് പറഞ്ഞ് മുസ്ലിം ലോകം വിധി എഴുതിയ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പേര് പറയുന്ന ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം, മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ ഒക്കെ പേരിൽ റളിയല്ലാഹു ചൊല്ലുന്ന ഇയാളുടെ ഖുത്ബ ശരിയല്ല. ഇയാൾ എന്ത് ചെയ്തു? ലോറിക്കരിച്ച് മടങ്ങി പോന്നു. നല്ല ഉഷാറല്ലേ. ഇയാൾ മദീനത്ത് പോയിട്ട് ലോറിസ്കരിച്ച് മടങ്ങി പോന്നു. എന്താ, ആ ജുമാ ശരിയല്ല, ആ ജുമാക്ക് പങ്കെടുക്കാൻ പറ്റൂല. വലിയ അഭിമാനപൂർവ്വം പറഞ്ഞതാ, നിങ്ങൾ ആലോചിച്ച് നോക്കണം അത്രത്തോളം. എന്താ കാരണം? ഖതീബ് പറയുന്നുണ്ട്, യാ ബദവി, യാ ജീലാനി എന്ന് വിളിക്കാൻ പാടില്ല, അതുകൊണ്ട് പറ്റൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നേരത്തെ പറഞ്ഞ് റിജാലുൽ ഗൈബ് അടക്കമുള്ള ആളുകളെ വിളിക്കാത്തോന്റെ ഈമാൻ ശരിയല്ല എന്ന് പറഞ്ഞില്ലേ? ഇവര് മദീനത്തേക്ക് ഹജ്ജ് ഗ്രൂപ്പ് മക്കത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ സൂക്ഷിച്ചോളിൻ,
കണ്ടോ, ഇവരവിടെ ജുമാക്കും പങ്കെടുക്കൂല, ജമാഅത്തിനും പങ്കെടുക്കൂല, ഒറ്റക്ക് നിസ്കരിക്കും. ഈ രൂപത്തിൽ സമൂഹത്തിൽ എന്തൊക്കെ അന്ധവിശ്വാസങ്ങളുണ്ടോ അതിനൊക്കെയും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനിച്ച് വക്രീകരിച്ചുകൊണ്ട് സമുദായത്തെ കൊണ്ടുവന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ ഏറ്റവും വലിയ നിന്ദ നടത്തി. ഇപ്പൊ രക്ഷപ്പെടുകയാണ് എല്ലാവരും, ഇപ്പൊ എല്ലാവരും രക്ഷപ്പെടുക. എന്താ, എല്ലാവർക്കും കൊട്ടാൻ വേണ്ടി ഒരു ചെണ്ടുണ്ടല്ലോ മുജാഹിദ്. അപ്പൊ എല്ലാവരും ഇപ്പൊ മുടിക്കാരന്റെ മുടിയില്ല, എല്ലാരെ യുക്തിവാദവും പോയി. ഇപ്പൊ അവസാന ഇതുമ്മല അഴീനൂനി, എന്താ സ്നേഹം, എല്ലാവരും അയ്മലാണ്, എല്ലാവരും അയ്മല. എവിടെ പോയി? ഇയാൾ പ്രവാചക നിന്ദയുടെ ഏറ്റവും വലിയ സീനിയർ നേതാവാണെന്നാണ് മറ്റേ ഈ ഭാഗം പറഞ്ഞത്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതാണെന്ന് പറഞ്ഞിട്ട് പനങ്കല പോലത്തെ ഒരു മുടിക്കെട്ട് ഇയാൾ കൊണ്ടുവന്നു, ആ മുടിക്കെട്ട് പ്രദർശിപ്പിച്ചു, അത് ദിനേന പിളരുകയാണ്, എണച്ചും പൊട്ടുകയാണ് എന്ന് മൂപ്പര് പറഞ്ഞു. എന്താ ഉസ്താദേ ദിനത്ര നീളം, അള്ളാഹിന്റെ റസൂലിന്റെ മുടിക്ക് ഇത്ര നീളല്ലല്ലോ. അപ്പൊ പറഞ്ഞു, ദിനം പ്രതി 2.7 മുതൽ 1.7 മുതൽ 2.8 വരെ നീളുന്നുണ്ട്. ഏത് ഒരേ മുടിയേ, അള്ളാഹിന്റെ റസൂലിന്റെ മുടി ഇങ്ങനെ നീളുക. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കൂലേ, നേരന്നായിരിക്കും ഉസ്താദ് പറയണേ, നുണ പറയണമെങ്കിൽ ഒരു 8-10 സെന്റിമീറ്റർ എന്നാണ് പറഞ്ഞാൽ പോലെ. അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്, 1.7 മുതൽ 2.86 എന്നൊക്കെ പറയുമ്പോൾ വളരെ കണിശല്ലേ. അപ്പൊ അങ്ങനെ വിചാരിച്ചു. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചു, ഉസ്താദ് ഇതിങ്ങനെ നീളുക മാത്രമല്ലല്ലോ, കെട്ടുണ്ടല്ലോ. അപ്പൊ പറഞ്ഞു, വളരെ മാത്രമല്ല, പിളരും ചെയ്യും. അങ്ങനെ പിളർന്നു, അങ്ങനെ മുടിക്കെട്ടും കൊണ്ട് നടന്നു, 40 കോടി പിരിച്ചു. വൈലത്തൂർക്കാരൻ തങ്ങൾ പറയുന്നത്, ഉസ്താദ് വിചാരിച്ച 40 കോടി എന്ന് ഒന്നുമല്ല, 40,000 കോടി ഉസ്താദിന്റെ അടുത്തുണ്ട്. ഉണ്ടാവും, ഉണ്ടാവുമല്ലോ. ഖാറൂൻ മുതലാളിന്റെ അടുത്ത് എത്ര ഉണ്ടായിരുന്നു? ഒരുപാടുണ്ടായിരുന്നു. മുസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള വിശ്വാസികളൊക്കെ അത്ഭുതപ്പെട്ട് നോക്കി നിന്നിട്ടുണ്ട്. പക്ഷെ പടച്ചോനുണ്ട്, ആഴ്ത്തി കളഞ്ഞു. ദുന്യാവെന്ന് ആഴ്ത്തിയില്ലെങ്കിൽ ആഹ്റത്തിലെ അതിന്റെ പണി പടച്ചോനെടുത്തുണ്ടല്ലോ. അപ്പോ ഇതിങ്ങനെ ഇത്രയും കോടിയൊക്കെ പിരിച്ചു എന്ന് പറഞ്ഞിട്ട് മുടി സിറ്റി ഉണ്ടാക്കാൻ നടന്നിരുന്നു. ഒരുപാട് ആൾക്കാരെ മുടി ജ്യൂസ് കുടിപ്പിച്ചു എല്ലാ സ്ഥലത്തും. ജനങ്ങളെയൊക്കെ തന്റെ കാൽക്കീഴിലാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സുന്ദര മോഹന വാഗ്ദാനങ്ങളുമായി കേരള യാത്ര നടത്തി. പക്ഷേ എവിടെയും പള്ളി ഉയർന്നിട്ടില്ല, പള്ളി മുടിയമ്പലം കാണാനില്ല, മുടിക്കെട്ടിട എവിടെയും കാണാനില്ല. കോഴിക്കോട് 1-2 കല്ല് ഇതുവരെ ഇട്ടു എന്നാണ് അറിവ്. ഒരിക്കലും മെഡിക്കൽ കോളേജിനും കോഴിക്കോട് തന്നെയാണ് അത്ര ഇട്ടത്. ഇപ്പൊ വന്നിട്ട് വേറൊന്നിനും ഇട്ടിട്ടുണ്ട്. ഒരു രസികം പറഞ്ഞു, നിങ്ങളാട്ട 2 കല്ലും കൂടെ അടുപ്പിച്ചിടുകയാണെങ്കിൽ അവിടെ ഉള്ള വല്ല നാടോടികൾക്കും 2-1 നിർവഹിക്കാനെങ്കിലും സൗകര്യമാകുമായിരുന്നു. അവിടെ ഏതായാലും മെഡിക്കൽ കോളേജും വന്നിട്ടില്ല, മുടിപ്പള്ളിയും വന്നിട്ടില്ല. അപ്പൊ അത് കാണാനില്ല. പറയണേ ഞങ്ങളുണ്ടാക്കും, ഞങ്ങളുണ്ടാക്കും, നിങ്ങൾ ഉണ്ടായിക്കോ. ഇപ്പൊ പറയണ എന്താ അറിയോ, ഇപ്പൊ മുടിയുടെ വർത്താനൊന്നുമില്ല. ഇപ്പൊ പറയണ മുടി പോയിട്ട് ഇപ്പൊ ഞങ്ങൾ മീഡിയ സിറ്റി, ഞങ്ങൾ മീഡിയ സിറ്റി തുറക്കണം, മീഡിയ സിറ്റി ഷറാക്കണം. അങ്ങനെയാണെങ്കിൽ മീഡിയ സിറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ, മുടി സിറ്റി എന്തായി, മുടിയുടെ വർത്താനല്ല. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുടിയെപ്പറ്റി ഏറ്റവും വലിയ പ്രാകൃതനാണെന്ന് ചിന്തീകരിച്ച ഏറ്റവും വലിയ സൽമാൻ റുഷ്ദിയേക്കാൾ അള്ളാഹുവിന്റെ റസൂലിനെ നിന്ദിച്ച സൂപ്പർ നേതാവാണ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് അപ്പുറത്തെ സമസ്തക്കാര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 കൊല്ലം മുടിവെട്ടാതെ നടന്ന പ്രാകൃതനാണ്. 6 കൊല്ലം മുടി വെട്ടിയില്ല, അപ്പ നീണ്ട മുടിയാണത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അങ്ങനെ ഉണ്ടോ? 6 കൊല്ലം മുടി വെട്ടി നടന്നോ? അപ്പൊ എന്തൊക്കെയോ പ്രചരിപ്പിച്ചു കാണാനില്ല. പക്ഷെ അതൊക്കെ പണി എടുത്തു വെച്ചിക്ക. എന്താ ഇവിടെ ഉണ്ടല്ലോ മുജാഹിദീങ്ങൾ, ജിന്ന് സിഹ്റ്, ജിന്ന് സിഹ്റ്, അത് ഇത്, വിജനപ്രദേശം ജനപ്രദേശം, അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് മുലയന്മാരിങ്ങനെ രക്ഷപ്പെടുക. വേറൊരു കൂട്ടരെ ജമാഅത്തേര് അവരുടേതായ പ്രശ്നങ്ങളും കാരണങ്ങളേറ്റ് ഇങ്ങേപ്പുറത്ത് ഈ കെ സമസ്തക്കാർ അവരുടെ പ്രശ്നമൊക്കെ ഇങ്ങനെ ഉള്ളിൽ മൂടുക. എന്താ പ്രശ്നം? നമ്മളെ കാസിമില്ലേ നിങ്ങളെ അയലോക്കാരൻ. എന്താ പ്രശ്നം? മൂപ്പര് പുറത്താക്കുന്നായി കോഴിക്കോട് അരയിടത്ത് പാലത്തുനിന്ന് റമദാൻ പ്രഭാഷണം നടത്തി. മൂപ്പര് ഒരു വിഷയത്തിന്റെ പേരെന്തായിരുന്നു? ബാഫക്കിത്തങ്ങളെ പറ്റിയുള്ള മധുഹായിരുന്നു. അങ്ങനെ ബാഫക്കിത്തങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കാസിമി പ്രസംഗിച്ചു പ്രസംഗിച്ചു പ്രസംഗിച്ചിട്ട് പറഞ്ഞു, നമ്മളെ മുമ്പുള്ള സമസ്തന്റെ നേതാക്കളും ലീഗിന്റെ നേതാക്കളും എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ വലിയ സഹിഷ്ണുതയും മാനസികമായ വിശാലതയുമുള്ള നേതാക്കന്മാരായിരുന്നു. ഇന്ന് നമുക്ക് ആ വിശാലതയൊക്കെ പൊയ്ക്കണ്, നമ്മൾ പഴയ കാലത്തേക്ക് തിരിച്ചു പോകണം. അതിന് മൂപ്പരെന്താ ഉദാഹരണം പറഞ്ഞെന്നറിയോ? മുജാഹിദിന്റെ നേതാവായ തിരൂരങ്ങാടിയിലെ MK ഹാജിയെയും KM മൗലവിയെയും ബാഫക്കിത്തങ്ങളും പാണക്കാട്ട പൂക്കോയ തങ്ങളും തുടർന്ന് നിസ്കരിച്ചിരുന്നു. നമ്മളും അതിൽക്ക് മടങ്ങണമെന്ന വെപ്പ് ആണ് പ്രസംഗിച്ചു. SK ക്കാര് നോട്ട് ചെയ്തു, SKSSF കാര് നോട്ട് ചെയ്തു, സമസ്തക്ക് ആക്ഷേപം കൊടുത്തു, ഇയാളെ പുറത്താക്കണം, ഇയാളെ പുറത്താക്കണം,
ഇയാളതും കൊണ്ടിതിൽ വെക്കാൻ പറ്റൂല. സമസ്ത ഇയാൾക്ക് ഷോക്കോസ് നോട്ടീസ് കൊടുത്തു, പുറത്താക്കാതിരിക്കണമെങ്കിൽ കാരണം കാണിക്കണം. നല്ല ഷോക്കോസ്. 15 ദിവസമാണ് കൊടുത്തത്, 1.5 മാസം കഴിഞ്ഞിട്ടും അനങ്ങണില്ല. കാസിമി പലയിടത്തും പോയി, ഇതൊക്കെ നിങ്ങൾ അറിയണേ, ഇവിടെ ഇങ്ങനെ ഞെളിഞ്ഞ് നടക്കുകയാണല്ലോ ജാഹിദേ, ഞങ്ങൾക്ക് ആകെ പ്രശ്നമാണ്, ഞങ്ങളിവിടെ വളരെ സുരക്ഷിതാണ്, ഞെളിയണ്ടവരിക്കെ കാരണം ഒരേപ്പിക്കാരനും ഞെളിയണ്ട, ഒരു ഇസ്ലാമികമായ ആദർശത്തിൽ നിന്ന് ദുർവ്യാഖ്യാനങ്ങളുമായി പുറത്തുപോയ ഒരൊറ്റ അഖലാനിയും ഞെളിയണ്ട. മുജാഹിദ് പ്രസ്ഥാനം അതിന്റെ തനിമയോടെ നിലനിൽക്കും, അതിന്റെ ആദർശത്തിന് ഒന്നും സംഭവിക്കാതെ നിലനിൽക്കും. പോകേണ്ടവർക്ക് പോകാം, വഴിമാറേണ്ടവർക്ക് വഴിമാറി പോകാം, മുജാഹിദ് പ്രസ്ഥാനം എന്നും അതിന്റെ രൂപത്തിലുണ്ടാവും. നമ്മൾ മനസ്സിലാക്കിക്കൂള. അപ്പൊ ഇയാൾ എന്ത് ചെയ്തു അവസാനം എന്നറിയും, പുറത്താക്കാതിരിക്കാൻ കാരണം കാണിച്ചു. ഞാൻ ആ പറഞ്ഞതൊന്നും ശരിയായിരുന്നില്ല, തൽക്കാലം അതൊക്കെ ഞാൻ മാറ്റുന്നു. ഇയാൾ മാറ്റിയതുകൊണ്ട് ചരിത്രം മാറുമോ? ഇയാൾ മാറ്റി എഴുതി കൊടുത്താൽ ബാഫക്കിത്തങ്ങൾ തുടർന്നത് ഇല്ലാതാകുമോ? എന്താ ഈ പറയുന്നത്? ഇയാൾ എഴുതി കൊടുത്തത് കൊണ്ട് പൂക്കോയത്തങ്ങൾ കെ എം മൗലവിനെ തുടർന്നത് ഇല്ലാതാകുമോ? ഇല്ല. അപ്പൊ കുറെ പ്രശ്നങ്ങളും പുകിലുകളൊക്കെ എല്ലാവരും ഉണ്ട്. മുജാഹിദിനെ മാത്രം തല്ലണ്ടാന്നാ പറയണേ, ഞങ്ങളെ പ്രശ്നങ്ങള് ഞങ്ങളത് പറയുന്നുണ്ട്, അത് കൃത്യമായി. ഇനിയും മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? ഈ റോട്ടിൽ ഇറങ്ങിയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ നിർത്തിയിട്ട് നമ്മളെ പണ്ഡിതന്മാരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇനിയും നല്ലൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഒന്നിച്ച് മുന്നോട്ട് പോകണം എന്നാണ് എല്ലാ മുജാഹിദിന്റെയും ആഗ്രഹം. ഏതെങ്കിലും ഒരു മുജാഹിദിന് ആഗ്രഹം ഇല്ല എന്നുണ്ടോ? ഒരൊറ്റ മുജാഹിദിനും അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാന്നില്ല. ഒരുമിച്ച് പോകണം, ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂട്ടാതെ കുറക്കാതെ തനിമയോടെ ഈ പ്രസ്ഥാനം നിലനിൽക്കണം. അതെന്തിനാണെന്നറിയോ? നമ്മുടെ പരലോകരക്ഷക്കാർ ഈ വാശിയും വഴക്കും വെക്കാനൊക്കെ ഏതുവരെയാ ഏതുവരെയാ? കഴിഞ്ഞ മുഹറത്തിലുണ്ടായിരുന്ന എത്രയോ പണ്ഡിതന്മാരിന്ന് മണ്ണിനടിയിലല്ലേ അള്ളാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എത്രയോ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സഹോദരങ്ങൾ, സഹോദരിമാർ, പരിചയക്കാർ, സുഹൃത്ത് വലയത്തിലെ ഒട്ടേറെ ആളുകൾ അവരുടെ അമലുകളുമായി ഇന്ന് ഖബറിടത്തിലാണ്. ഇത്ര ആൾക്കാർ മരിച്ചുപോയി. എവിടുക്കാ നമ്മൾ ഈ തല്ലോടുന്നു? എവിടുക്കാ ഈ തർക്കിക്കുന്നു? എന്തിനാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം നടത്തും? വിഷയങ്ങൾ പറഞ്ഞോ, ഗീബത്ത് നിർത്ത്, നമീമത്ത് നിർത്ത്, ആ രൂപത്തിലുള്ള വ്യക്തിവിദ്വേഷം നിർത്ത്, വ്യക്തിവൈരാഗ്യം അവസാനിപ്പിക്ക്. ഈ വിഷയത്തിൽ മാത്രമല്ല പറയുന്നത്, ഏത് വിഷയത്തിലും, ഏത് വിഷയത്തിലും വ്യക്തിപരമല്ല, വ്യക്തിപരമല്ല, ആദർശാധിഷ്ഠിതമാണ്. ആദർശത്തെ പ്രമാണങ്ങൾ കൊണ്ട് മാറ്റുരക്ക്. അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം. എന്താ അങ്ങനെ ഒരു മനസ്സില്ലാതെ പോകുന്നത് പലപ്പോഴും? അതുകൊണ്ട് ഇവിടെ തന്നെ, ഇവിടെ തന്നെ എന്തെല്ലാം പ്രചരണങ്ങൾ! എനിക്ക് തന്നെ വന്ന മെയിലുകൾക്ക്, അതുപോലെ തന്നെ ഫോൺ കോളുകൾക്ക്, മെസ്സേജുകൾക്ക് കയ്യും കണക്കൂല. എന്തിനാ അങ്ങനെ പ്രചരിപ്പിക്കുന്നത്? പ്രചരിപ്പിക്കുന്നവരൊക്കെ മുജാഹിദാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇതിന്റെ ഇടയിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഒരുപാട് ആളുകൾ രംഗത്തുണ്ട്. സർവചാരന്മാരും ചേരേണ്ടിടത്ത് ചേർന്നതുപോലെ പലരും ചേരാനുണ്ടാകും. അവര് പ്രചരിപ്പിക്കും, അവര് നമ്മെ തമ്മിലടിപ്പിക്കും, നമ്മെ പരസ്പരം തെറ്റിക്കും. കാള പറ്റൂന്ന് കേൾക്കുമ്പോഴേക്ക് കയറെടുക്കണ്ട, കാളപ്പേറുവെന്ന് ചിന്തിച്ചിട്ട് മതി. ആലോചിച്ചോളണം സഹോദരന്മാരാലോചിച്ചോളണം. ഇവിടെ ഇറങ്ങിയപ്പോ എനിക്ക് മെസ്സേജ്, നിങ്ങൾ വരൂല, നിങ്ങൾ പ്രസംഗിച്ചാ ഞങ്ങളെ തട്ടും. ഞാൻ ഒരൊറ്റ മുജാഹിദത് അയക്കൂല, ഒരു മുജാഹിദും അങ്ങനെ അയക്കൂല. ഞങ്ങൾക്ക് അറിയാതെ ആരായക്കണേന്ന്. ഖുറാഫിക്ക് വലിയ സുഖല്ല നമ്മളിവിടെ പ്രസംഗിക്കണത്, ഇതിന് പുറത്തുപോയ കക്ഷികൾക്ക് സുഖല്ല ഇവിടെ പ്രസംഗിക്കുന്നത് അല്ലേ? പലർക്കും അങ്ങനെ ഇഷ്ടല്ല. അവര് പ്രചരിപ്പിക്കും, വരരുത്, വരൂല, വന്നാ സമ്മതിക്കൂല, നേതൃത്വം വിലക്കിയിരിക്കുന്നു. എന്നോട് പറഞ്ഞില്ല ഒരാൾ അങ്ങനെ എന്തൊക്കെ പ്രചരിപ്പിച്ചു? അവിടെ ആരും കൊണ്ട് പോകരുത്, അവിടെ വരൂല, അവിടെ പങ്കെടുക്കൂല, ഷിഹാബ് മൗലവി പ്രസംഗിക്കൂല, താജുദ്ദീൻ സലാഹി പ്രസംഗിക്കൂല, ഹുസൈൻ സലഫി വരൂല. വന്നു എന്ന് കണ്ടപ്പോ പിന്നെ പറയണു, ഹുസൈൻ സലഫി വന്നു എന്നതിന്റെ പേരിൽ പ്രസംഗിച്ചേക്കാം, പക്ഷേ ഷിഹാബ് മൗലവിനെ വിടൂല, താജുദ്ദീൻ സലാഹിയെ വിടൂല. ആരാതൊക്കെ നമ്മുടെ ശത്രുക്കളായി പറയണത്, ശത്രുക്കളാ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടൊന്നും മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മനസ്സിലാക്കുക, ഒറ്റക്കെട്ടായി മുന്നേറുക, പടച്ച റബ്ബിനോട് തേടുക, റബ്ബിനോട് ദുആ ചെയ്യുക, നമ്മളെ മനസ്സ് ക്ലിയറാക്കുക, ആദർശത്തെ കൃത്യമായി മനസ്സിലാക്കുക. അബദ്ധങ്ങൾ വന്നെങ്കിൽ പറ്റിയവർ തിരുത്തുക, തിരുത്താൻ സമയമുണ്ട്. പടച്ച റബ്ബിലേക്ക് കേറിച്ചു മടങ്ങുന്നവനെ ആക്ഷേപിക്കേണ്ടതില്ല, അതാണ് ഏറ്റവും മഹിമയാണ്, നല്ലതാണ്. ഉണ്ടെങ്കിൽ തിരുത്താം, ഒരുമയോടെ മുന്നോട്ട് പോകണം. അരങ്ങ് വാഴുന്ന ശിർക്ക് ബിദഅത്ത് ഖുറാഫാത്തുകൾക്കെതിരെ ശക്തമായി നമ്മൾ രംഗത്തുണ്ടാകണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഡ്യൂട്ടി. നമ്മുടെ ഖബറിൽ സ്വസ്ഥതയുണ്ടാകാൻ, സമാധാനമുണ്ടാകാൻ, അല്ലാഹാണ് റബ്ബെന്ന് പറയുക മാത്രമല്ല, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാ സുമ്മസ്തഖാമൂ
فلا خوف عليهم ولا هم يحزنون أولئك أصحاب الجنة അതേ അല്ലാഹു തആലയുടെ ഓഫറാണ് അല്ലയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് പ്രഖ്യാപിക്കുകയും സുമ്മസ്തഖാമു പിന്നീട് അതിനനുസരിച്ച് നേരെ ചൊവ്വേ ജീവിതം ജീവിക്കുകയും ചെയ്യുന്നവർ അല്ലയാണ് റബ്ബ് എന്നാണ് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അടിയുറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ഹറാമും ചെയ്യാൻ പാടില്ല കണ്ണുകൊണ്ട് ഹറാമ് ചെയ്യരുത് കാതുകൊണ്ട് ഹറാമ് ചെയ്യരുത് ശരീരം കൊണ്ട് ഹറാമ് ചെയ്യരുത് ഹറാമ് തിന്നരുത് ഹറാമിലൂടെ കാണരുത് ഹറാമ് പ്രചരിപ്പിക്കരുത് മൊബൈലിലൂടെയും നെറ്റിലൂടെയും എന്തിലൂടെയുമാണെങ്കിലും അശ്ലീലങ്ങളും തോന്നിവാസങ്ങളും മ്യൂസിക്കുകളും സംഗീതങ്ങളും സിനിമകളും നാടകങ്ങളും ഒട്ടേറെ പേക്കൂത്തുകൾ ഒളിച്ചോട്ടങ്ങൾക്ക് കാരണമാകുന്ന വേശ്യാലയത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന വ്യഭിചാരത്തിലേക്ക് കൂട്ടിക്കൊടുക്കലുകളിലേക്ക് സമൂഹത്തെ നയിക്കുന്ന സർവവൃത്തികേടുകളിൽ നിന്നും സമൂഹം മോചിതരാകണം പക്ഷേ ജമാഅത്തുകാർ ഞങ്ങൾ അള്ളാഹിൻ്റെ പാർട്ടിയാണെന്ന് പറയുന്ന ജമാഅത്തുകാരൻ്റെ മാധ്യമത്തിൽ ആഭരണങ്ങളുടെ പബ്ലിസിറ്റി ടെക്സ്റ്റൈൽസിൻ്റെ പബ്ലിസിറ്റി ഓണത്തിൻ്റെ പബ്ലിസിറ്റി ക്രിസ്തുമസിൻ്റെ പബ്ലിസിറ്റി ബഹുവർണ്ണ കളറിൽ പെണ്ണിൻ്റെ നഗ്നമായ ഉടൽ പ്രദർശിപ്പിച്ചുകൊണ്ട് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്ന ഓ പ്രിയമുള്ള ജമാഅത്തുകാരെ നിങ്ങൾ ഗൾഫിലൊരു മാധ്യമം നടത്തുന്നുണ്ട് നിങ്ങളുടെ ഗൾഫ് മാധ്യമത്തിൻ്റെ ചീഫ് എഡിറ്റർ ഹംസ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി പേര് പറയുന്നത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഹംസ അബ്ബാസ് എന്ന് പറയുന്ന വ്യക്തി ഷാർജയിലെ പുസ്തകമേളയിൽ പങ്കെടുത്ത അരുന്ധതി റോയ് എന്ന് പറയുന്ന പെണ്ണ് വന്നപ്പോൾ കൈ കൊടുത്തുകൊണ്ട് സ്വീകരിച്ചത് നിങ്ങൾ മാധ്യമത്തിൽ റിപ്പോർട്ട് ചെയ്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കുന്ന സുന്നത്ത് പ്രചരിപ്പിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളുടെയും മനസ്സിനെ നിങ്ങൾ വേദനിപ്പിച്ചു കാരണം നിങ്ങൾക്ക് ഹംസ അബ്ബാസ് എന്ന് പേരുണ്ടല്ലോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാനൊരു പെണ്ണിൻ്റെയും കൈ സ്പർശിച്ചിട്ടില്ല ഒരന്യ പെണ്ണിൻ്റെയും കൈ ഹബീബ് തൊട്ടിട്ടില്ല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തനിക്ക് വിഹിതമല്ലാത്ത ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ തൊടുന്നതിനേക്കാൾ നല്ലത് ഒരു ഇരുമ്പിൻ്റെ ആണിയെടുത്ത് തലയിൽ ആഞ്ഞടിച്ച് തറപ്പിക്കലാണ് അതിനേക്കാൾ ഗൗരവമാണ് അവിഹിതമായി ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ടച്ച് ചെയ്യലെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചപ്പോൾ അതിനെ പരസ്യമായി കൊഞ്ഞനം കുത്തിയിട്ട് അത് ചെയ്തു എന്ന് മാത്രമല്ല ബഹുവർണ്ണ കളറിൽ മിസ്റ്റർ ഹംസ അബ്ബാസ് നിങ്ങളെ പെണ്ണിന്റെ കൈ കൊടുത്തിട്ട് നിങ്ങളത് മാധ്യമത്തിൽ ബഹുവർണ്ണ കളറിൽ ആയിരങ്ങളെ കൊണ്ട് നിങ്ങൾ വായിച്ചിപ്പിച്ചിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിന് നിങ്ങൾ കൊഞ്ഞനം കുത്തിയതിന് സമൂഹത്തോട് നിങ്ങൾ മാപ്പ് പറയണം എന്നിട്ട് നിങ്ങൾ ആയത്തോത് അല്ലേ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് ലാ ഹാകിമ ഇല്ലല്ലാഹ് ഇസ്ലാമിനെ സമ്പൂർണമായി പഠിപ്പിക്കുന്നത് ഞങ്ങളാണ് ഇസ്ലാം സമ്പൂർണമാണ് പത്രപ്രവർത്തനത്തിലൊഴികെ നിങ്ങൾക്ക് എവിടുന്ന് ആയത്ത് കിട്ടിയ ഹദീസ് കിട്ടിയത് ജമാഅത്തുകാർക്കില്ല ഈ രൂപത്തിൽ കുറെ ആളുകൾ ഞാൻ അതിൻ്റെ പിന്നാലെ കൂടാനും ന്യായീകരിക്കാനും കുറെ ആൾക്കാരുണ്ടാവും ആ ഇപ്പം എന്താ കുഴപ്പം അങ്ങനെയല്ലോ ഓലോരോന്ന് തുടങ്ങി വെക്കും എന്നിട്ട് വേറുള്ളവരെ അതിനങ്ങനെ അവസാന പാടിയിട്ട് പിന്നാലെ കൂടും സമൂഹമേ ഒരാളോടും വ്യക്തിപരമായ വിദ്വേഷം കൊണ്ട് പറയുകയല്ല ഇസ്ലാമിനെ ഇസ്ലാമായി കൊണ്ട് അവതരിപ്പിക്കേണ്ടുന്ന ആളുകൾ സമൂഹത്തിനത് എത്തിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരായ ആളുകൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീൻ എത്തിച്ചു കൊടുക്കുന്നവർ സമ്പൂർണമായി അത് ഏറ്റെടുത്തവർ ഞങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവർ മറ്റുള്ളവരൊക്കെ ഇൻസിന്റെ തലകത്തുമ്പോൾ ജിന്നിന്റെ നൃത്തം കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണെന്ന് AC റൂമുകളിൽ ഇരുന്നു കൊണ്ട് എഴുതിവിടുന്നവർ അവരാണ് ഈ കാണിച്ചത് അവർ പലതും ചെയ്യും അവർ സിനിമ ഇറക്കും അവർ സീരിയൽ ഇറക്കും അവർ സംഗീതോപകരണം മീട്ടാനും അടിക്കാനും ഉപയോഗപ്പെടുത്താനും പാർട്ടി അണികൾക്ക് ആഹ്വാനം കൊടുക്കും അവിടെ ഒക്കെ മുജാഹിദ് പ്രസ്ഥാനം തലയുയർത്തിയിട്ട് പറയും ആണത്തത്തോടുകൂടെ പറയും ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അതൊരു ഭംഗി വാക്കല്ല അത് പ്രവർത്തിച്ച് കാണിക്കാനുള്ളതാണ് ഹബീബിന് ഇഷ്ടമുള്ളത് ചെയ്യുക ഹബീബിന് ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കുക ഹബീബിനെ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചു അതിലൂടെയേ റബ്ബിൻ്റെ തൃപ്തി കിട്ടുകയുള്ളൂ പടച്ച റബ്ബ് അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരന്മാരെ നന്നായി ആലോചിക്കണം നമ്മുടെ വീടുകൾ ശുദ്ധമാവണം നമ്മുടെ വീടുകളിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും മ്യൂസിക്കുകളും ഉണ്ടാകരുത് നമ്മുടെ വീടുകൾ ഖുർആൻ പാരായണം കൊണ്ട് ധന്യമാവണം എനിക്കെൻ്റെ വലതുവശത്തിരിക്കുന്ന ഉമ്മമാരോട് പറയാനുള്ളത് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ മക്കളെ കൊണ്ടോ നിങ്ങളോ ഓരോ ദിവസവും നിങ്ങൾ സൂറത്തുൽ ബഖറയിൽ നിന്ന് അല്പമെങ്കിലും പാരായണം ചെയ്യാതെ ഉറങ്ങരുത് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ നിന്ന് ഷൈത്താൻ വിരണ്ടോടും ഷൈത്താൻ എന്ന് കേൾക്കുമ്പോൾക്ക് അലർജിയുള്ള ആൾക്കാർക്ക് വിഷമുണ്ടാവും എന്നാലും വേണ്ടില്ല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ ശൈത്താൻ വരണ്ടോടുന്ന് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യാനാ പറഞ്ഞത്. വീട്ടിൽ കയറുമ്പോൾ ബിസ്മി അല്ലിക്കോ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി അല്ലിക്കോ പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? നമ്മുടെ വീടുകളിൽ ദിക്റുകൾ ഉണ്ടാവട്ടെ, ദുആകൾ ഉണ്ടാകട്ടെ. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യൂ, ഖുർആൻ പാരായണം ചെയ്യൂ. പുരുഷന്മാരെ, പള്ളികളിൽ ജമാഅത്തിന് പോകുന്ന നിങ്ങൾ, നിങ്ങളുടെ ഫർദ് നമസ്കാരത്തിന്റെ മുമ്പും പിമ്പുമുള്ള റവാത്തിബ് സുന്നത്തുകൾ നിങ്ങളുടെ വീടുകളിലേക്ക് മാറ്റൂ. വീടുകൾ ഐശ്വര്യമാണ്, ബറക്കത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആശയം പണ്ഡിതന്മാരെ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ വീടുകളിൽ അനാവശ്യങ്ങൾ വേണ്ട, ഇസ്ലാമികമായ കാര്യങ്ങൾ നടക്കട്ടെ. ഖുർആൻ ക്ലാസ്സുകളിലേക്ക്, ഹദീസ് ക്ലാസ്സുകളിലേക്ക് നിങ്ങളെല്ലാവരും മക്കളെ പറഞ്ഞയച്ചു. കുടുംബസമേതം നിങ്ങൾ പങ്കെടുക്കൂ. ഖുർആനും ഹദീസുമൊക്കെ വളച്ചുകെട്ടില്ലാതെ മനസ്സിലാക്കൂ. യുക്തിവാദം കൊണ്ട് ഒരു ഹദീസിനെയും തള്ളിക്കളയരുത്. ഉള്ളത് ഉള്ളതുപോലെ വിശ്വസിക്കൂ. ആർക്കരോചകമാണെങ്കിലും ഇല്ലാത്തതൊന്നും ഒന്നിൻ്റെ പേരിലും ഇതിലേക്ക് കൊണ്ടുവരികയും ചെയ്യരുത്. ആ രൂപത്തിൽ കണിശമായ ഇസ്ലാമികമായ വിശ്വാസങ്ങളും ആചാരങ്ങളും സ്വഭാവങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ വളർത്തണം. അങ്ങനെ ഒരു സംസ്കാരം ഇവിടെ ഉണ്ടാകണം. അങ്ങനെ നല്ലവരായ കുട്ടികൾ വളരണം. അങ്ങനെ വളരുമ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാലും മെഡിക്കൽ കോളേജിൽ പോയാലും നമ്മുടെ കുട്ടികൾ നല്ലവരായി തന്നെ മാറും. അതിനെ കുറ്റപ്പെടുത്തരുത്. അവർ നന്നാകും, നന്നാവട്ടെ. എം എസ് എം അതിനാണ് പ്രവർത്തിക്കുന്നത്. ഐ എസ് എം യുവാക്കൾക്കിടയിൽ പ്രവർത്തിക്കുന്നു. കെ എൻ എം പ്രവർത്തിക്കുന്നു. കെ ജെ യു പ്രവർത്തിക്കുന്നു. എം ജി എം പ്രവർത്തിക്കുന്നു. വിവാഹ രംഗത്തുള്ള മാമൂലുകളെയും ദുരാചാരങ്ങളെയും തകർത്തെറിയാൻ ബിസ്മി നമുക്കിടയിൽ പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ എല്ലാം കൂട്ടായ്മയാണ് മഹത്തായ നമ്മുടെ സംസ്ഥാന സമ്മേളനം. ഒരുമയോടെ ഒന്നിച്ച് ആ ആദർശ പ്രഖ്യാപനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നാം മുന്നോട്ട് പോവുക. സർവശക്തനായ നാഥൻ നമുക്ക് കരുത്തു പകരുമാറാകട്ടെ. എല്ലാ കുബുദ്ധികളുടെയും അതുപോലെ തന്നെ ഫസാദുകാരുടെയും എല്ലാവിധത്തിലുള്ള കുപ്രചരണങ്ങളിൽ നിന്നും അള്ളാഹു ഈ ആദർശ പ്രസ്ഥാനത്തെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏത് സന്ദർഭത്തിലും സർവശക്തനായ നാഥൻ്റെ തൗഫീഖും സഹായവും അവൻ നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അള്ളാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് والمسلمين والمسلمات اللهم اشف امراضنا وامراض مرضانا يا شافي الامراض اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا انك انت الغفور الرحيم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد